بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما. ومن يكسب إثما فإنما يكسبه على نفسه وكان الله عليما حكيما. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. والحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم دعا إلى الله مستمسكون به مستمسكون بحبل غير منفصم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكلهم من رسول لله ملتمس غرفا من البحر يؤ رشفا من الديم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഉമ്മബംഗന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ
നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ആഖിബത്ത് നന്നായി മരിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നീണ്ട പ്രഭാഷണത്തിൽ സമയമില്ല, എനിക്കല്ല, മഹാനായ തങ്ങളവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് സംഘാടകർ അറിയിച്ചത്. അല്ലാഹു നമ്മുടെ സാദാത്തുക്കൾക്കും ആലിമീകൾക്കും ഇന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞു പോയ മഹാനായ എ.കെ. ഉസ്താദ് അടക്കമുള്ള നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആലിമീകൾക്കും അല്ലാഹു തആല അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ സയ്യിദന്മാർ ആലിമീകൾ അവരോടൊപ്പം ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും എല്ലാം അല്ലാഹു നമുക്കെല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി മുതലാളിയുടെ കീഴിൽ മുതലാളിയുടെ വേതനം പറ്റി ജീവിക്കുന്ന ഒരാൾ പരമാവധി അദ്ദേഹത്തെ അനുസരിച്ച് ജീവിക്കാനും മുതലാളിയുടെ തൃപ്തി കരസ്ഥമാക്കാനും പ്രയത്നിക്കുന്നു എന്നത് ഒരു സ്വാഭാവികമാണ്. ഒരുപാട് ജോലിക്കാർക്കിടയിൽ എന്നെ എന്റെ മുതലാളി കൂടുതലായി ഇഷ്ടപ്പെടണം, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരിടം എനിക്കുണ്ടാകണം, അത് എന്റെ ജോലിയുടെ പുരോഗതിക്കു എന്റെ സാമ്പത്തിക പുരോഗതിക്കും നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഏത് ബുദ്ധിയുള്ള മനുഷ്യനും മുതലാളിയുടെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു. ഈ ലേറ്റ് ലേശം അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? വേണമെങ്കിൽ ലേശം ഒന്ന് സദസ് തിരിച്ചു വെച്ചു കൊടുത്താൽ എൻ്റെ പ്രയാസം ചിലപ്പോൾ എനിക്ക് മനസ്സിലാകാൻ നല്ലതാണ്. ഞാനായിട്ടെന്തോ മാറ്റം വരുത്തി എന്ന് തോന്നണ്ട. ശുക്രാൻ, നിങ്ങൾക്ക് വിഷമാവോ? പ്രശ്നമില്ലല്ലോ. ഒരു മുതലാളിയുടെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന തൊഴിലാളി, നമ്മളാരും അവനെ കുറ്റം പറയില്ല. എന്നാൽ ലക്ഷോപലക്ഷം സൃഷ്ടികളെ സൃഷ്ടിച്ച ലോക സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ റിള കിട്ടാനും തൃപ്തി കിട്ടാനും പൊരുത്തം കിട്ടാനും അവന്റെ അടുക്കൽ ഒരു സ്ഥാനം ലഭിക്കാനും ചിന്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ എന്ന് പറയുന്നത്. കാരണം
ഒരു മുതലാളിക്കും സ്വന്തത്തിൽ ഒന്നിലും മിൽക്കില്ല. സ്വന്തത്തിലായി അധികാരമുള്ള ഒരു വസ്തുവും ഒരു മുതലാളിയും ഒരു വസ്തുവും സ്വന്തമായി വെക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടുപോയാൽ സ്വാഭാവികമായി ആ മനുഷ്യനെ ആ നാട്ടിലെ സാധാരണ ജനങ്ങളെ മറവ് ചെയ്യുന്ന മൈതാനിയിൽ കൊണ്ടുപോയി മറവ് ചെയ്യും. ഇതിലാർക്കും അഭിപ്രായ ഭിന്നതയില്ല. എന്നാൽ ഒരാൾ ചിന്തിക്കുന്നു, എന്റെ ശരീരം എല്ലാവരെയും മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യേണ്ടതില്ല, ഞാൻ എന്റെ നാട്ടിലെ ഒരു പ്രമാണിയാണ്, എനിക്ക് വലിയ സാമ്പത്തിക ശേഷിയുണ്ട്, എനിക്കൊരുപാട് സ്ഥലങ്ങളുണ്ട്, എന്നെ എന്റെ സ്വന്തം മിൽക്കിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണം എന്നൊരു മനുഷ്യൻ ചിന്തിക്കുകയും അദ്ദേഹത്തെ സ്വന്തം മിൽക്കിലാണെന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയും ചെയ്താൽ ഈ രണ്ട് സ്ഥലങ്ങളിലും ഈ മറവ് ചെയ്യപ്പെട്ട മനുഷ്യന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം മിൽക്കിൽ മറവ് ചെയ്യപ്പെട്ട സ്വന്തം തന്നെ പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ് കൊണ്ടുപോയി മറവ് ചെയ്തതെങ്കിലും ആ മനുഷ്യന്റെ ശരീരം മണ്ണ് തിന്നാതിരിക്കുന്നില്ല. കാരണം ഈ മണ്ണിനറിയാം ഇത് എന്റെ യഥാർത്ഥ മുതലാളിയല്ലേ. അങ്ങനെ ഒരുപാട് ഭൂമികൾ സ്വന്തമായി വെച്ചിരുന്ന ഒരുപാട് ഫറൂവമാരിവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് കാറൂനുമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് മുതലാളിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ഫറോവയുടെ മിൽക്കിലുണ്ടായിരുന്ന ഫറോവയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി ഇന്ന് ചിലപ്പോൾ പലരുടെയും കയ്യിലാണ്. അങ്ങനെ കാറൂനിന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി ഇന്ന് പലരുടെയും കയ്യിലാണ്. അങ്ങനെ മുമ്പ് കാലത്ത് ധിക്കാരികളും അല്ലാത്തവരുമായി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലം ഇന്ന് സ്വന്തമായി പറയാൻ ആരെ കയ്യിലും ഇല്ല. ഇതുതന്നെ ഏറ്റവും വലിയ അടയാളമാണ്. ഒരു ഭൂമിയിലും ഒരു മനുഷ്യനും മിൽക്കില്ല. യഥാർത്ഥത്തിൽ അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവൻ നമ്മളെ ഭൗതിക ലോകത്തുള്ള മുതലാളിയെ പോലെയുള്ള മുതലാളിയല്ല. അവൻ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന ഒരു നേതൃത്വത്തെ പോലെയല്ല. ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ്? അവനൊരു വീഴ്ച സംഭവിക്കൂല, അവന് പിഴവ് സംഭവിക്കൂല. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകൾ അവന്റെ മുന്നിൽ മറച്ചു വെക്കാനുള്ള വഴികളില്ല. ഭൗതിക ലോകത്ത് നീ കാണുന്ന മുതലാളിമാർ ചിലപ്പോൾ നിനക്കവരെ കണ്ണ് കാണാതവരെ, കണ്ണിലെത്താതവരെ, കാതിലെത്താതവരെ അറിയാത പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. പക്ഷേ ലോക സിഠാവായ റബ്ബ്, ആ റബ്ബ് അറിയാത്തതായി ഒന്നുമില്ല. അവൻ അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൻ കാണാതൊരു സംഗതിയും മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നില്ല. റബ്ബിന്റെ മുന്നിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ മാന്യനായി ജീവിക്കേണ്ടത്. മുതലാളിമാരുടെ മുന്നിൽ മാന്യനായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതലായി ചിന്തിക്കേണ്ടത് എല്ലാം അറിയുന്ന, എല്ലാം അറിയാൻ കഴിയുന്ന, തടസ്സങ്ങളില്ലാത്ത ലോക സിഠാവായ റബ്ബ്, ആ റബ്ബിനെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ മനുഷ്യൻ ഇതിൽ നിന്ന് വ്യത്യസ്തനാണ്. ചോദിക്കട്ടെ എന്റെ ഇമാനുള്ള മൂമിനീങ്ങളെ, വയലിന് വരുന്ന മൂലിയേറി ഉദാഹരണം പറയാണ്, നേരം വൈകിട്ട് വന്നു, പ്രസംഗിക്കുന്ന ആള് കൂലി പ്രഭാഷകനല്ല, അയാള് കൂലി വാങ്ങിയിട്ട് പ്രസംഗിക്കാൻ വരുന്നതല്ലേ, മറിച്ച് അള്ളാഹുവിന്റെ റിള പ്രതീക്ഷിച്ച് പ്രസംഗത്തിന് വരുന്ന ഒരു മുതല്ലിം അല്ലെങ്കിൽ ഒരു ഉസ്താദ്. ആ ഉസ്താദ് വയലിന്റെ സദസ്സിലേക്ക് വരുമ്പോ
ഏഴ് മണിക്കേറ്റ പരിപാടിയാണ് അല്ലെങ്കിൽ ഏഴര മണിക്ക് എത്താമെന്ന് പറഞ്ഞ പരിപാടിയാണ്. ഇവിടെ ഞാൻ വളരെ കറക്റ്റാണ്, ആർക്കും എന്നെ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ വെറുതെ പറയല്ല, വളരെ കറക്റ്റ് ഏഴര മണിക്ക് എത്തൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മൾ ചെയ്യുന്നതൊക്കെ കബൂൾ ചെയ്യട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ പ്രസംഗിക്കാൻ വരുന്ന മുസ്ലിയാര് ഏഴര മണിക്ക് എത്താമെന്ന് പറഞ്ഞു, അല്പം വൈകിപ്പോയാൽ, ഒരെട്ടര മണിയായി പോയാൽ, ഒമ്പത് മണിയായി പോയാൽ പ്രസംഗിക്കുന്ന മുസ്ലിയാരുടെ മനസ്സിൽ അതുവരെ കാത്തിരുന്നവരോട് വല്ലാത്തൊരു സ്നേഹമാണ്, അവരോട് വല്ലാത്തൊരു സഹതാപമാണ്. അവരെ മുന്നിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുസ്ലിയാര് വിഷമം പറയാണ്. ഇതുപോലെ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നൊരു അതേ തൊഴിലാളി, ആ തൊഴിലാളിക്ക് കൃത്യമായ സമയത്ത് ജോലി ജോലിക്കെത്തുന്നവനാണെങ്കിൽ തന്നെ ഒരു ദിവസം വൈകിപ്പോയാൽ, ഒരു ദിവസം നേരം വൈകിട്ട് കയറി ചെന്നാൽ, ആ മുതലാളിയുടെ മുന്നിലേക്ക് കയറി ചെല്ലുമ്പോ അവന്റെ മുഖത്തിൽ തലകുനിച്ചു പോയി. മുതലാളിയുടെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോ ഏഴു മണിക്ക് എത്തേണ്ട ആള് തൊഴിലാളി ഒമ്പത് മണിക്ക് കയറി വന്നാൽ, എട്ട് മണിക്ക് കയറി വന്നാൽ മുതലാളിയുടെ മുന്നിൽ തലകുനിച്ചിട്ടാണ് അവൻ കയറി വരുന്നത്. അല്ലെങ്കിൽ അവിടെയുള്ള മാനേജറുടെ മുന്നിൽ തലകുനിച്ചിട്ടാണ് കയറി വരുന്നത്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുടെ മുന്നിൽ ഞാൻ എന്ത് പറയുമെന്ന ഭയത്തോടുകൂടെയാണ് അവൻ കടന്നു വരുന്നത്. എന്തേ കാരണം? ആ അതുവരെ വേതനം തന്ന മുതലാളിയോടുള്ള കടപ്പാടിനെ കുറിച്ചുള്ള ബോധമാണ്, അതുവരെ ശമ്പളം തന്ന മുതലാളിയോടുള്ള കടപ്പാടിനെ കുറിച്ചുള്ള ബോധമാണ്. മുതലാളിയുടെ മുന്നിലേക്ക് കയറി ചെല്ലുമ്പോ ആളുകൾ തലകുനിച്ച് കയറി ചെല്ലുന്നു, സമയം വൈകിയാൽ അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ മുന്നിൽ ചെറിയൊരു ലജ്ജയാണ്, ഒരു വേദനയാണ്, എനിക്ക് കൃത്യമായി എത്തിച്ചേരാൻ കഴിഞ്ഞില്ലല്ലോ. സംഘാടകരുടെ മുന്നിൽ മുസ്ലിയാര് തലകുനിക്കുകയാണ്, അല്ലെങ്കിൽ സംഘാടകരുടെ മുന്നിൽ അയാള് തിരേ ഖേദം പറയാണ്, എന്തിന്റെ പേരിലാണ്? അവരോടുള്ള കടപ്പാടിനെ കുറിച്ചുള്ള ബോധത്തിന്റെ കാരണത്താലാണ്. എന്നാൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാര് ചോദിക്കുന്നു, മുതലാളിയുടെ മുന്നിൽ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവനാണ് നമ്മളെങ്കിൽ, മാനേജറുടെ മുന്നിൽ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരാണ് നമ്മളെങ്കിൽ, അതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളുടെ മുന്നിൽ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരാണ് നമ്മളെങ്കിൽ, അതേ പറയുന്നു വരുമ്പോൾ സംഘാടകരുടെ അധ്വാനത്തെ കുറിച്ചറിഞ്ഞ് അവരോടുള്ള ബാധ്യതയെ കുറിച്ചോർത്ത് തലകുനിക്കാൻ മടിയില്ലാത്തവനാകുന്നുവെങ്കിൽ, ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നേരം വെളുത്തപ്പോ രാത്രിയിൽ കിടന്നുറങ്ങിയ ഞാൻ, രാവിലെ എന്റെ ഭാര്യയോ എന്റെ ഉമ്മയോ എന്റെ ബാപ്പയോ എന്റെ മക്കളോ ആരെങ്കിലും തട്ടി വിളിക്കുമ്പോ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് ആവശ്യമായ സർവ്വതും തന്ന ലോകസിദ്ധാവായ റബ്ബി, ആ റബ്ബിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ബോധത്തോടുകൂടെ സുബഹിന്റെ സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഇതുവരെ ആ ബോധത്തോടെ ജീവിക്കാൻ കഴിഞ്ഞവൻ എന്റെ സദസ്സിൽ എത്രയാണ്, എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ എത്രയാണ്. മുതലാളിയോടുണ്ടായിരുന്ന കടപ്പാടിന്റെ ഒരു ചെറിയ ഭാഗം ശരിയായ സുദ്ധാവായ റബ്ബുൽ ആലമീനായ റബ്ബിനോടുള്ള കടപ്പാട് വീട്ടുന്ന വിഷയത്തിൽ അടിമകളിൽ പലരെയും കാണാനില്ല, പല അടിമകളെയും ആ വിഷയത്തിൽ മുൻപന്തിയിലെത്തിക്കാനില്ല. ആലോചിച്ചു നോക്കണം നമ്മുടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മുതലാളിയുടെ മുന്നിൽ നമ്മൾ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരാണ്, സംഘാടകരുടെ മുന്നിൽ നമ്മൾ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരാണ്, പ്രസംഗിക്കാൻ വരുന്ന മുസ്ലിയാരുടെ മുന്നിൽ നമ്മൾ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കുമ്പോൾ സഖാഫി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഒരുപാട് കാലം ശ്രമിച്ചിട്ട് കിട്ടിയതാണ്, എന്തൊരു സഹതാപമാണ്, എന്തൊരു കടപ്പാടാണ്, എന്നോട് ആർക്കും കടപ്പാട് വേണ്ടതില്ല, എന്റെ വാപ്പ എപ്പോഴും എന്നെ ഉപദേശിക്കാൻ
കാണാറുണ്ട്. വയതിനെ വിളിക്കുന്ന ആളുകൾ ഔദാര്യത്തിന് വിളിക്കുന്നതല്ല, പഠിച്ചത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവരൊരുക്കി തരുന്ന വലിയൊരു പതിയ വഴിയാണ്. അവരെങ്ങാനും വയലിന്റെ സദസ് ഒരുക്കിയിട്ട് നിന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ സ്വന്തം തന്നെ സ്റ്റേജ് കെട്ടിയിട്ട് മൈക്ക് കെട്ടിയിട്ട് നോട്ടീസ് ഒട്ടിച്ചിട്ട് ആളുകളെ വയലിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രബോധനം നടത്താൻ ബാധ്യതയുള്ളവരാണ് പണ്ഡിതന്മാർ, ബാധ്യതയുള്ളവരാണ് എന്നെ പോലെയുള്ള പാവപ്പെട്ട മുത്തല്ലിമീങ്ങളെന്ന് എന്റെ പിതാവ് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. അല്ലാഹുവേ, അവിടത്തേക്ക് നീ ദീർഘായുസ്സിന് നൽകണം റഹ്മാനെ, ആഫിയത്തിന് നൽകണം റഹ്മാനേ. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വയലിന് വരുന്ന മുസ്ലിയാരോടുള്ള ബാധ്യത വിട്ടാൻ നമ്മൾ റെഡിയാണ്, അതുപോലെ സംഘാടകരോടുള്ള ബാധ്യത വിട്ടാൻ മുസ്ലിയാർ റെഡിയാണ്, മുതലാളിയോടുള്ള കടപ്പാടും ബാധ്യതയും വിട്ടാൻ തൊഴിലാളി റെഡിയാണ്. തൊഴിലാളിയോടുള്ള കടപ്പാട് വിട്ടാനോ? കടയിൽ ഏറ്റവും അധ്വാനിക്കുന്നവനെ നോക്കിയിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്, ശമ്പളത്തിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്, വേതനത്തിൽ വർധനവ് വരുത്തുന്നുണ്ട്. പരസ്പരം നല്ല നന്ദിയുള്ളവനാണ്, പരസ്പരം നല്ല ബോധമുള്ളവനാണ്. പക്ഷേ എല്ലാം തരുന്ന എല്ലാം തരേണ്ട തന്നുകൊണ്ടിരിക്കുന്ന ലോക സിട്ടാവായ ആ റബ്ബിനോടുള്ള കടപ്പാടിന്റെ വിഷയത്തിൽ പലരും പിറകിലാണ്, പലരും പിന്നിലാണ്. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് 5:45 പള്ളിയിൽ നിന്ന് സുബഹിന്റെ സമയത്ത് സദീ ജമാഅത്തിന് വേണ്ടി പള്ളിയിലെ ഉസ്താദിന് നമ്മൾ ശമ്പളം കൊടുത്തിട്ട് നിർത്തിയിട്ട് ആ പള്ളിയിലെ ഉസ്താദ് നമ്മൾ കൊടുത്ത വേതനം ഹലാലാകാൻ അല്ലെങ്കിൽ ആ ഉസ്താദ് അതേ ജനങ്ങളോടുള്ള കടപ്പാട് വീട്ടാൻ റബ്ബിന്റെ മുന്നിലുള്ള ബാധ്യത തീർക്കാൻ നിസ്കാരത്തിലേക്ക് വരണേ എന്ന് പറഞ്ഞപ്പോ, വിജയത്തിലേക്ക് വരണേ എന്ന് പറഞ്ഞപ്പോ പോരാ ഉസ്താദ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു, അസ്സലാത്തു ഖൈറും മിനൽ മോനെ, നിനക്കുറക്കിനേക്കാൾ എത്രയോ ഖൈറാണ് നിന്റെ നിസ്കാരം. സ്വബഹി നിസ്കാരം ചതിയെ മറ്റുള്ള നിസ്കാരം പോലെയല്ല, എല്ലാ നിലക്കും റബ്ബിന്റെ അടുക്കൽ വലിയ മഹത്വമുള്ള നിസ്കാരമാണ്. അത് നീ പള്ളിയിൽ ജമാഅത്തോടെ കഴിച്ചു കൂട്ടിയാൽ രാത്രിയിൽ മുഴുവനും നിസ്കരിച്ച പ്രതിഫലം വരെ കിട്ടോ. ആ ഒരൊറ്റ ജമാഅത്ത് കാരണമാണ് ആ സ്വബഹിന്റെ മുമ്പുള്ള 2.5 റക്അത്ത് സുന്നത്തു, ആ 2.5 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ രാത്രി പകുതി വരെ സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. ആ നിലക്ക് മഹത്വമുണ്ടെന്ന് പറഞ്ഞ് നിന്റെ ഉറക്കിനെക്കാളൊക്കെ എത്രയോ നിനക്ക് ഉത്തമമാണെന്ന് പറഞ്ഞ് പള്ളിയിലെ ഉസ്താദ് നമ്മളെ വിളിച്ചപ്പോൾ ആ റബ്ബിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരായി രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചവർ എന്റെ വയലിന്റെ മജിലിസിലെ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ എത്ര. അതേ സ്ഥാനത്ത് രാത്രി ജോലി ചെയ്ത പ്രതിഫലം സുബഹിന്റെ 5 മണിക്ക് എഴുന്നേറ്റ് വന്ന് ഒരു 5 മിനിറ്റ് കടയിൽ ചെലവഴിച്ചാൽ, 5 മണിക്കൂറല്ല ഒരു 5 മിനിറ്റ് കടയിൽ രാവിലെ സുബഹിന്റെ സമയത്ത് 5 മണി സമയത്ത് വന്നിട്ട് കടയിൽ ഒരു 5 മിനിറ്റ് ചെലവഴിച്ചാൽ രാത്രി മുഴുക്കെ ജോലിയെടുത്ത വേതനം തരാമെന്നൊരു മുതലങ്ങളി പറഞ്ഞാൽ ആ തൊഴിൽ ഇഷ്ടപ്പെടാത്തവരുണ്ടോ? അതന്വേഷിക്കാത്തവരുണ്ടോ? അതിനെക്കുറിച്ച് പഠിക്കാത്തവരുണ്ടോ? ആ ജോലിക്ക് നമ്മൾ കടിപിടിയാണ്, ആ ജോലി കിട്ടാൻ എന്ത് മാർഗമുണ്ടെന്ന് അന്വേഷിക്കുകയാണ്. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഈ അടുത്തൊരു ദിവസം പരിപാടി കഴിഞ്ഞ് അല്ലെങ്കിൽ പരിപാടിക്ക് മുമ്പ് ചതിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ ആ വീട്ടുകാരൻ എന്നെ അദ്ദേഹത്തിന്റെ മകനെ പരിചയപ്പെടുത്തി. മകനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, MBBS പഠിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അയാൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, MBBS തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ?
ആണ് ആ ബാപ്പയുടെ മറുപടി. എനിക്ക് പഠിപ്പിക്കാൻ വലിയ ആഗ്രഹമാണ്, പലരോടും കടം വാങ്ങിയിട്ടാണ് ഞാൻ മകനെ പഠിപ്പിച്ചത്, ഭാര്യയുടെ പൊന്ന് കൊണ്ടുപോയി വിറ്റിട്ടാണ് മകനെ പഠിപ്പിച്ചത്, അങ്ങനെ തുടങ്ങി വിഷമങ്ങളാ പറയാനുള്ളത്. എന്റെ കാരണം ആ കുട്ടി വളർന്നു വന്ന് MBBS കഴിഞ്ഞ് പിന്നെ MDO അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഉന്നത തലങ്ങളിൽ ഉയർത്തിക്കഴിഞ്ഞാൽ ആ മകന് നല്ല വേതനം കിട്ടുമെന്ന പ്രതീക്ഷയാണ്. എന്തൊരു പ്രതീക്ഷയുള്ള മനുഷ്യനാണ്! ആ കുട്ടി എത്ര കാലം ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടി ഇല്ല, MBBS പൂർത്തിയാകുമോ എന്നറിയില്ല. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ MBBS കാരൻ അതേ അപകടത്തിൽ പെട്ട് മരണപ്പെട്ടു എന്ന് നമ്മൾ വായിക്കാറില്ലേ? പല ഡോക്ടർമാരും അങ്ങനെ മരണപ്പെട്ടു എന്ന് നമ്മൾ വായിക്കാറില്ലേ? പഠനം പൂർത്തിയാകുമെന്നതിന് ഗ്യാരണ്ടി ഇല്ല, എന്നിട്ടോ സ്വന്തം പണം വിറ്റിട്ടോ സ്വന്തം പൊന്ന് വിറ്റിട്ടോ സ്വത്ത് വിറ്റിട്ടോ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിന് നമുക്ക് മടി തോന്നിയില്ല, നമുക്ക് വിഷമം തോന്നിയില്ല, നമുക്ക് തടസ്സങ്ങൾ ഉണ്ടായില്ല. എന്തേ കാരണം? ആ കുട്ടിയുടെ പഠനം കഴിഞ്ഞാൽ നല്ല വേതനം കിട്ടുമെന്ന പ്രതീക്ഷയാണ്. ചോദിക്കട്ടെ എന്റെ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, സബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് ഉസ്താദിന്റെ ബാങ്കിന്റെ ധ്വനി കേട്ടിട്ട് ഉറക്കം തെളിഞ്ഞു, ആ സമയത്ത് മുസ്ലിയാർ പ്രസംഗിച്ച വാക്കോർമ്മ വന്നു, രാത്രി മുഴുക്കേ നിസ്കരിച്ച പ്രതിഫലമാണ് ആ സബഹിന്റെ മുമ്പുള്ള രണ്ടരക്കയത്തുള്ള സുന്നത്തോ, രാത്രി നിസ്കരിച്ച വലിയ പ്രതിഫലം കിട്ടാൻ കാരണമാണ്. പക്ഷേ ആ സമയത്തും എഴുന്നേറ്റ് പള്ളിയിലൊന്ന് ജമാഅത്തിനെത്താൻ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിയില്ല. എന്തേ കാരണം? അള്ളാഹുവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ബോധമില്ലാത്തവരായി പോയി നമ്മൾ, അള്ളാഹുവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ചിന്തയില്ലാത്തവരായി പോയി നമ്മൾ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, 10 വർഷം പഠിക്കണം അല്ലെങ്കിൽ 6 വർഷം പഠിക്കണം, 6 വർഷം പഠിച്ചിട്ട് വേണം MBBSഉം ഇതൊക്കെ കഴിയാൻ, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേണം വേതനം കിട്ടാൻ. വെറും പഠനം കഴിഞ്ഞാൽ പോരാ, ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ, 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം, എവിടെയെങ്കിലും ജോലിയെടുത്തിട്ടല്ലെങ്കിൽ സേവനം ചെയ്തിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് വേണം, അങ്ങനെയല്ലേ ശമ്പളം കിട്ടുന്നത്. ആ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ശമ്പളം കിട്ടാൻ ഇപ്പൊ തന്നെ കടം വാങ്ങി കൊടുക്കുന്നതിന് നമുക്ക് മടി തോന്നിയില്ല, വിഷമം തോന്നിയില്ല. പള്ളിയിലെ ഉസ്താദ് ബാങ്ക് വിളിച്ചിട്ട് വർഷം കഴിയേണ്ടതില്ല, മാസം തികയേണ്ടതില്ല, ആഴ്ചകൾ തികയേണ്ടതില്ല, മണിക്കൂറുകൾ തികയേണ്ടതില്ല. 10 or 15 മിനിറ്റിനുള്ളിൽ പള്ളിയിലെ ഉസ്താദ് അടുത്തൊരു വിളി വിളിക്കാറുണ്ട്, ആലാപം കിട്ടുന്ന കച്ചവടത്തിന്റെ സമയത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സമയമായി പോയി എന്ന് പള്ളിയിലെ ഉസ്താദ് വിളിച്ചു പറഞ്ഞപ്പോ, ഓ ചെറുപ്പക്കാരാ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേതനം കിട്ടിയിട്ട് കടം വീടാമെന്ന് കരുതിയിട്ട് കടം വാങ്ങിയ നിനക്ക് ഈ സെക്കൻഡിൽ തന്നെ കിട്ടാനുള്ള വലിയൊരു പ്രതിഫലം പ്രതീക്ഷിച്ചെഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എന്റെ മനസ്സനുവദിച്ചു, നമ്മളെ മനസ്സനുവദിച്ചു. ഇന്ന് സ്വബഹി നിസ്കരിച്ചത് എത്ര മണിക്കാണെന്ന് ചോദിച്ചാൽ 5:30-നാണ്, 6 മണിക്കാണ്, പാതയെ പതിയെ കഥാകുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് അൽഹംദുലില്ലാ കഴിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് ബാധ്യത തീർക്കാൻ പറയുന്നവരായി നമ്മൾ പിറകിലായി പോയില്ലേ? ഒരു നേരത്തെ നിസ്കാരം കഥായി പോയെന്ന് പറയുമ്പോ, ഒരു നേരത്തെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയെന്ന് പറയുമ്പോ മനസ്സിൽ വേദനയില്ലാത്തവരായി വിഷമമില്ലാത്തവരായി നമ്മളെ മനസ്സത പതിച്ചു പോയിട്ടുണ്ടോ? റബ്ബിനോടുള്ള ബാധ്യതയെ കുറിച്ച്, അള്ളാഹിനോടുള്ള കടപ്പാടിനെ കുറിച്ച് നമ്മളെ മനസ്സിലുള്ള ബോധം ഊരിപ്പോയിട്ടുണ്ട്. അത് തന്നെയാ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, കടയിലേക്ക് കയറി ചെല്ലുമ്പോ അല്പസമയം തെറ്റിപ്പോയാൽ അവിടുത്തെ മാനേജറുടെ മുന്നിൽ തലതായി നിൽക്കുന്ന നീ, അതുപോലെ മുതലാളിയുടെ മുന്നിൽ തലതായി
ഹജ്ജിനായിട്ട് നിൽക്കുന്ന നീ അല്ലാഹുവിന്റെ വീട്ടിലേക്ക് വരുമ്പോ അല്പം വൈകിപ്പോയതിൽ നിനക്ക് വിഷമം കാണാനില്ലയോ? സങ്കടം കാണാനില്ലയോ? ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച നീ പള്ളിയിലേക്ക് നിർബന്ധമായി കൂടിക്കോളണം, ഒരു നിലക്കും നിനക്ക് ആ ജുമാ നഷ്ടപ്പെടുത്താനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞപ്പോ ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന ആ ജുമുഅക്ക് വേണ്ടിയെങ്കിലും പള്ളിയിൽ നേരത്തെ എത്തിച്ചേരാൻ എന്നെ കൊണ്ട് സാധിച്ചോ ഉപ്പമാരേ? നമ്മളെ കൊണ്ട് സാധിച്ചോ ഉപ്പാപ്പമാരേ? സാധിച്ചോ ചെറുപ്പക്കാരേ? ഇബാദത്തിന്റെ വിഷയത്തിൽ എത്തുമ്പോ നമ്മൾ പിറകിലാണ്, ആഹറത്തിന്റെ വിഷയത്തിൽ നമ്മൾ പിറകില, ഭൗതിക ലോകത്തിന്റെ വിഷയത്തിലോ നമ്മൾ മുൻപന്തിയില. അതാ മഹാനായ അബദീ ഹക്കീമിന് യുനാനി തങ്ങൾ പറഞ്ഞത്, മഹാനായ ഹക്കീം റഹിമഹുള്ള തങ്ങൾ പറഞ്ഞത്, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, എന്റെ കാലിൽ ചെരുപ്പില്ലാതെ ഞാനിങ്ങനെ നടക്കുമ്പോ, ചെരുപ്പില്ലാതെ ഞാനിങ്ങനെ ഭൂമിയിലൂടെ നടക്കുമ്പോ, കാലിന് വേദന വരുന്ന സമയത്ത് എന്റെ കണ്ണില് വെള്ളം നിറഞ്ഞുപോയി, എന്തേ കാരണമെന്നല്ലേ? എനിക്കൊരു ചെരുപ്പ് വാങ്ങാനുള്ള പണം എന്റെ കയ്യിലില്ലാതെ പോയല്ലോ. കയ്യിൽ ചെരുപ്പില്ലാതെ നടക്കുന്ന സമയത്ത് പലപ്പോഴും ഞാനിങ്ങനെ കരഞ്ഞു പോയിട്ടുണ്ട്, എന്റെ കാരണം ചെരുപ്പില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ആ ചെരുപ്പില്ലാത്തതിന്റെ കാരണത്താൽ ഞാൻ അനുഭവപ്പെടേണ്ട വിഷമങ്ങൾ ഇങ്ങനെ അനുഭവിക്കുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കരച്ചിലങ്ങ് നിർത്തിവെച്ചു, പിന്നെ ഞാൻ കരയാറില്ല. വലാക്കിന്ന നീ തവക്കഫ്തു അനിൽ ബുക്കാ, കരച്ചിലിന്റെ പതിയെ ഞാൻ അങ്ങ് നിർത്താൻ ആലോചിച്ചതെപ്പോഴാണ്? ഇന്തമാ റഅയ്തു റിജില അദീ റജുല ബിലാ ഖദമൈ, ഞാനിങ്ങനെ ചെരുപ്പില്ലാതെ നടന്നിട്ട് വിഷമം അനുഭവിക്കുമ്പോ, ആ വിഷമത്തെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ച് കണ്ണിൽ കണ്ണുനീര് നിറക്കുമ്പോ, ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ ഒരു മനുഷ്യൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, അയാൾക്ക് രണ്ട് ചെരുപ്പല്ല ഇല്ലാതെ പോയത്, രണ്ടു കാലു തന്നെ ഇല്ലയോ? കാലില്ലാത്ത മനുഷ്യനെ കണ്ടപ്പോ എന്റെ ചെരുപ്പില്ലായ്മ ഞാനങ്ങ് മറന്നുപോയി. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇത് തന്നെയല്ലേ എന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്? ഇത് തന്നെയല്ലേ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്? എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് പറയാനുള്ളത്, ഭൗതിക ലോകത്തെ വിഷമങ്ങളാണ്, ഭൗതിക ലോകത്തെ പ്രയാസങ്ങളാണ്, ഒരുപാട് വിഷമങ്ങളാണ്. ആഹ്റത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ബോധം നമുക്കില്ലാതെ പോയി. ആലോചിച്ചു നോക്കൂ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വയലിന് പോയാൽ, പ്രഭാഷണങ്ങൾക്ക് ചെന്നാൽ ആളുകൾ വന്നിട്ട് സങ്കടം പറയാണ്. എന്തിനാ സങ്കടം പറയുന്നത്? ഞാനൊരു ദുആക്ക് ഇജാബത്തുള്ള ആളായത് കൊണ്ടല്ലോ. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. വയലിന്റെ സദസ്സുകളിൽ നിങ്ങളെ പോലെയുള്ള നല്ല മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടും. ആ വയലിന്റെ സദസ്സിൽ ദുആ ചെയ്യുമ്പോ ഒരുപാട് ആളുകൾ ആമീൻ പറയും. ആ ചിലപ്പോൾ അത്തരം സദസ്സുകൾ അങ്ങ് മക്ബൂലാകുമെന്ന നിലക്ക് പലരും വന്ന് പല കാര്യങ്ങളും പറയാറുണ്ട്. ചോദിക്കട്ടെ, ആ കൂട്ടത്തില് നമ്മൾ കേൾക്കുന്നതാണ്, മക്കളില്ല. എന്നാൽ നിങ്ങൾ ചില ഉപ്പമാരോട് ചോദിച്ചു നോക്കൂ, ആ ഉപ്പക്ക് എന്താ കംപ്ലൈന്റ്? ആ ഉപ്പാന്റെ കംപ്ലൈന്റ്, മകൻ ഭാര്യനെയും കൂട്ടി ദുബായിലേക്ക് പോയി. എങ്ങനെ? മകൻ ഭാര്യനെയും കൂട്ടി ദുബായിലേക്ക് പോയി. എന്തേ കാരണം? മകൻ ദുബായിലേക്ക് പോയിട്ട് 3 വർഷമായി, ലീവില്ലാത്തത് കൊണ്ട് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. ആ മകൻ അപ്പോ ബാപ്പനോട് ചോദിച്ചു, ഭാര്യനെ ഒന്നുകൂടി 1 മാസത്തേക്ക് ദുബായിലേക്ക് അയച്ചു തരണം, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് വിദേശത്തേക്ക് അയച്ചു തരണം. നല്ല ആരോഗ്യമുള്ള ബാപ്പ, നല്ല ആരോഗ്യമുള്ള ഉമ്മ, പ്രയാസപ്പെടുന്ന സമയമല്ല, വിഷമം അനുഭവിക്കുന്ന സമയമല്ല, നല്ല ആരോഗ്യമുള്ള ഉമ്മയും ബാപ്പയും ആ കുട്ടിയെ തടഞ്ഞു വെക്കുന്നു. എന്തേ കാരണം? അങ്ങനെ സുഖിക്കണ്ട എന്നുള്ള ചിന്തയാണ്. അരുതേ ഉപ്പമാരേ.
അതേ ഭർത്താവിന്റെ ഉമ്മക്ക് സുഖം കുറഞ്ഞു പോകും എന്ന പേടിയാണ്, ഭാര്യ വയന്നു പോകും അധ്വാനിക്കേണ്ടി വരുമെന്ന പേടിയാണ്. അത്തരം ആളുകളൊന്നും മലപ്പുറം ജില്ലയിൽ ഇല്ലാന്നാ ഞാൻ കരുതുന്നത്. മുമ്പ് കാലങ്ങളിലൊക്കെ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് കേൾക്കാറുണ്ട്. ഇപ്പൊ അത്തരം ആളുകളൊന്നും ഇല്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഓമ്മമാരേ അരുതേ, എവിടെ പോയാലും അത് അന്യപെണ്ണ് ഇറങ്ങിപ്പോയ കഥകളാണ്, അന്യപുരുഷന്റെ കൂടെ ചാടിപ്പോയ കഥകളാണ്, ഭർത്താവിനെ കഴുത്തറത്ത് കൊന്നു കളഞ്ഞു എന്നുള്ള കഥകളാണ്. ഭർത്താവുമായി അത് ഭർത്താവുമായി പിണങ്ങിയിട്ട് ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രശ്നങ്ങളാണ്. എന്റെ കാരണമെന്നറിയോ? ഭാര്യക്ക് കിട്ടേണ്ടത് പലതും ഭർത്താവിൽ നിന്ന് കിട്ടാ ചില ഉപ്പമാരനുവദിച്ചില്ല, ചില ഉമ്മമാരനുവദിച്ചില്ല. ഇതിന്റെ പേരിൽ ബാപ്പയുമായി പിണങ്ങേണ്ടി വന്നു, ഇതിന്റെ പേരിൽ ചില ഉമ്മമാരുമായി പിണങ്ങേണ്ടി വന്നു. അരുതേ ഉപ്പമാരേ, ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഇത് കേൾക്കുമ്പോൾ എന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഒരു ഉമ്മാനെയും ബാപ്പനെയും വിഷമിപ്പിച്ചിട്ട് ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. ബാപ്പന്റെ പൊരുത്തമില്ലാതെ ഉമ്മന്റെ പൊരുത്തമില്ലാതെ ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ, ഒന്നിനോടും അള്ളാനെ കൂറു ചേർക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഖുർആൻ. ആദ്യം പറഞ്ഞത് ശിർക്ക് ചെയ്യരുതെന്നാണ്, രണ്ടാമത് പറഞ്ഞതോ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തു കൊടുക്കണമെന്നാണ്. ഉമ്മബാപ്പമാരെ പൊരുത്തം അത് ജീവിതത്തിൽ വലിയ സമ്പാദ്യമാണ്. പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നവരായതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഓ ഉപ്പമാരേ, മകനങ്ങനെ ആവശ്യപ്പെട്ടാൽ പറ്റുമെങ്കിൽ രോഗിയല്ലാത്ത ബാപ്പയും ഉമ്മയുമാണെങ്കിൽ, പ്രായം കൊണ്ട് ബുദ്ധിമുട്ടാത്ത പ്രയാസമില്ലാത്ത സമയമാണെങ്കിൽ, മക്കൾക്ക് ഭാര്യനെ അയച്ചു കൊടുക്കാനുള്ളൊരു സന്മനസ് വേണേ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കണം. എവിടെ പോയാലും സങ്കടങ്ങളാണ്, രോഗങ്ങളാണ്, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്. അതേ എപ്പോഴും താഴോട്ടേക്ക് നോക്കണമെന്നാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എപ്പോഴും താഴോട്ടേക്ക് നോക്കിയിട്ട് സമാധാനിക്കണം, മേൽപോട്ടേക്ക് നോക്കിയിട്ട് ഒരിക്കലും പ്രതി ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവനായി പോകരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയുണ്ടാകരുത് എന്നല്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ എപ്പോഴും പ്രതീക്ഷ വേണം, റബ്ബ് എന്നെ ഒരിക്കലും കൈയഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസം വേണം. പക്ഷേ പ്രതീക്ഷിക്കുന്നതിനും പരിധികൾ വേണം. പതിനായിരങ്ങൾ ശമ്പളം വാങ്ങുന്ന മുതലാളി, ആ മുതലാളിയുടെ വീട് കണ്ടിട്ട് 1000 മുറിപ്പിക ശമ്പളം വാങ്ങുന്നവൻ അവന്റെ വീട് പോലെ എനിക്ക് വീട് വേണമെന്ന് ചിന്തിക്കരുത്, അവന്റെ കാറ് പോലെ എനിക്ക് കാറ് വേണമെന്ന് ചിന്തിക്കരുത്, അവന്റെ സൗകര്യങ്ങളൊക്കെ എനിക്കും വേണമെന്ന് ചിന്തിക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഉന്നുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ള വരിലേക്ക് നോക്കിയിട്ട് ജീവിക്കണേ, നിങ്ങളെക്കാൾ വിഷമം അനുഭവിക്കുന്നവരിലേക്ക് നോക്കിയിട്ട് ജീവിക്കണം. അതോ നിങ്ങളുടെ മനസ്സ് അങ്ങനെ താഴോട്ടേക്ക് നോക്കി ജീവിച്ചായി ജീവിക്കാൻ കഴിയും കേട്ടോ. ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഐശ്വര്യവാനായി ജീവിക്കാൻ കഴിയും കേട്ടോ. അതിനെന്താ വേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, നീ നിന്റെ ആഗ്രഹങ്ങളെ കുറക്കണം, ഖലീലം മിനൽ ആതിഫ, നിന്റെ ആഗ്രഹങ്ങളെ കുറക്കണം. എന്താണ് ആഗ്രഹങ്ങളെ പ്രത്യേകത? മനുഷ്യന്റെ ആഗ്രഹം ഒരു കാലത്തും തീരൂല, അതുകൊണ്ടാണ് ആതിഫ എന്നാ പറഞ്ഞത്. തീരൂല എങ്ങനെ? ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാ. നിങ്ങൾ നോക്കൂ, നല്ല വീട്, 5-6 റൂമുകളുള്ള നല്ല സൗകര്യമുള്ള വീട്, ആ വീട് നിലനിൽക്കെ മനുഷ്യൻ അല്പം കൂടി സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമ്പോ ഈ വീട് എനിക്ക് സൗകര്യം പോരാ, ഇതിനേക്കാൾ സൗകര്യമുള്ള വീട് വേണമെന്ന് ചിന്തിച്ച് മറ്റൊരു വീട് നിർമ്മിക്കുന്നു. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതാ ഞാൻ പറഞ്ഞത്.
ആദ്യം മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ബൈക്ക് വേണമെന്ന്. ബൈക്ക് വാങ്ങിയാലോ ഒരു ചെറിയ മാരുതി വേണം, മാരുതി വാങ്ങിയാലോ മാരുതിയിൽ നിന്ന് മാറിയിട്ടൊന്ന് അൾട്ടോയിലേക്ക് കടക്കണം, അതിൽ നിന്ന് പിന്നെ സ്വിഫ്റ്റിലേക്ക് കടക്കണം. അങ്ങനെ എണ്ണിയാൽ പലർക്കും പല സ്വപ്നങ്ങള് ഓരോന്നോരോന്നായി മേൽപോട്ടല്ലാതെ. ഇത് അൽഹംദുലില്ലാ അത്യാവശ്യം സൗകര്യവും അത്യാവശ്യമൊക്കെ ജീവിതത്തിനൊക്കെ ഉള്ള എന്റെ കാര്യത്തിനുള്ളതൊക്കെ എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ടെന്ന് ചിന്തിച്ച് അതിൽ ഐശ്വര്യം തേടുന്നവൻ അത് വളരെ കുറവാണ്. അത് മനുഷ്യന്റെ സ്വഭാവത്തിനെതിരാണ്, മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത്. ഒരാഗ്രഹം കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് മറ്റൊരാഗ്രഹമാണ്, അത് കഴിഞ്ഞാലോ അതിനോട് ചേർന്ന് മറ്റൊരാഗ്രഹമാണ്, അത് കഴിഞ്ഞാലോ അടുത്തൊരാഗ്രഹമാണ്. അതുകൊണ്ടാണ് 10 ഷോപ്പായാലും ആ മുതലാളിക്കും പറയാനുള്ളത് അടുത്ത ഷോപ്പ് എത്രയും പെട്ടെന്ന് തുറക്കാനുള്ള തൗഫീഖിന് ദുആ ചെയ്യണമെന്നാണ്. ഒരൊറ്റ ഷോപ്പില്ലാതെ ജോലി ചെയ്യുന്ന തൊഴിലാളിക്കോ അവന്റെയും ആഗ്രഹം അത് തന്നെ, ഒരു ഷോപ്പ് കൂടെ തുറക്കണം, ഒരു ഷോപ്പ് എത്രയും പെട്ടെന്ന് തുറക്കണം, ഈ ഷോപ്പിന്റെ മുതലാളിയെ പോലെ എനിക്ക് കടകൾ തുറന്നൊരു മുതലാളിയായി ജീവിക്കണം. അങ്ങനെ ഒന്ന് തുറന്നാലോ അടുത്തത് വേണം, അത് തുറന്നാലോ ഇനി മൂന്നാമത്തത് എങ്ങനെ എന്നുള്ള ചിന്തയാണ്. മൂന്ന് കഴിഞ്ഞാൽ നാല്. അങ്ങനെ മനുഷ്യന് എണ്ണം തീരാത്തതുപോലെ മനുഷ്യന്റെ ആഗ്രഹങ്ങളും തീരുന്നില്ല. എന്നാ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഓ മോനെ നിന്റെ ആഗ്രഹങ്ങളെ നീ നിയന്ത്രിക്കണം. ഏതുവരെ നിന്റെ ഹൃദയം മുസ്തഖീമാകുന്നത് വരെ, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് വരെ നീ നിന്റെ ഹൃദയത്തിന് നീ ഒന്ന് സൂക്ഷിച്ച് ജീവിക്കണേ. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ തീർന്നിട്ട് മരിക്കുക, അങ്ങനെ ആഗ്രഹങ്ങൾ തീർന്നു മരിക്കൂല. മനുഷ്യന്റെ ആഗ്രഹം മുഴുവനും തീർന്നു മരിക്കുക അങ്ങനെ ഒരിക്കലും ഉണ്ടാകൂല. കിടപ്പറയിൽ കിടന്ന് വർഷങ്ങൾ ഇങ്ങനെ എണ്ണി തീർക്കുന്ന മനുഷ്യനും ആഗ്രഹങ്ങളുടെ വലിയ മാലപ്പടക്കം പറയാനുണ്ട്. ഇങ്ങനെ 10-14 വർഷമായി കിടപ്പിലാണ്, കിടന്ന സ്ഥലത്ത് നിലനിൽക്കൂല. നിങ്ങൾ അയാളോട് ആഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കൂ, അയാള് പറയൂ, ആദ്യം പറയും എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. എഴുന്നേറ്റ് കഴിഞ്ഞാലോ അൽഹംദുലില്ലാ എഴുന്നേറ്റ് പോയി എനിക്ക് സമാധാനമായി എന്നാരും പറയൂല. എഴുന്നേറ്റ് പോയാൽ കിടന്ന സ്ഥലത്താകുമ്പോ ഒരുപാട് ആളുകൾ സഹായിച്ചിരുന്നു, ഇനി ആ സഹായം ഒന്നും കിട്ടൂല. ഇനി എന്ത് വേണം? നല്ല ജോലി വേണം, നല്ല ജീവിതം വേണം. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ആഗ്രഹങ്ങളായിട്ട് മനുഷ്യന്റെ മരണം വരെ ആഗ്രഹങ്ങളാണ്. അവസാനം അതേ മരണത്തിന്റെ രോഗമാണെന്ന് അറിഞ്ഞു കിടക്കുന്ന മനുഷ്യനോട് പോലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, എന്താണ് ആഗ്രഹം പറയാനുള്ളത്? ആഗ്രഹങ്ങൾ തീരൂല. വർഷങ്ങളായി കിടപ്പിലായി പോയൊരു ഉമ്മയെ കുറിച്ച് ആ ഉമ്മയുടെ ഒരു മകൻ എന്നോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. എന്താ പറഞ്ഞത്? വർഷങ്ങളായി കിടപ്പിലാണ്, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഉമ്മയാണ്. ആ ഉമ്മ എന്നോട് നല്ല സ്വർണത്തിന്റെ വളക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ലൊരു വള കൊടുത്തേക്കാനുള്ള തൗഫീഖിന് ദുആ ചെയ്യണം. ഒരു മകൻ അതേ ഉമ്മയുടെ ആഗ്രഹം കണ്ടിട്ട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. അതേ കിടന്ന സ്ഥലത്ത് ഒരുപാട് കാലമായി, പക്ഷേ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല. ആഗ്രഹങ്ങൾ തീർന്നിട്ട് മരിക്കാമെന്ന് കരുതിയാലോ അങ്ങനെ ആഗ്രഹം തീരാൻ മലക്കുകൾ കാത്തിരിക്കൂല. ആഗ്രഹങ്ങൾ എപ്പോഴും ബാക്കിയാണ്, മനുഷ്യന്റെ ജീവിതമോ സമയമാകുമ്പോ തീരാനുള്ളതാണ്. ഈ ഒരു ബോധത്തോടുകൂടെ ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ച് പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിതം നന്നാക്കി ജീവിച്ചവനാരോ അവനാണ് ബുദ്ധിമാൻ. അതാണ് പരിശുദ്ധ ഖുർആൻ എന്നെ ഓർമ്മിപ്പിച്ചത്. وَمَنْ يَعْمَلْ سُوءًا أَوْ يَظْلِمْ نَفْسَهُ ثُمَّ يَسْتَغْفِرِ اللَّهَ يَجِدِ اللَّهَ غَفُورًا رَحِيمًا. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ നിറഞ്ഞതാണ്, ഭൗതിക ലോകത്തെ ചിന്തകൾ നിറഞ്ഞതാണ്. ആ നിലക്ക് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോയോ, പാപങ്ങൾ സംഭവിച്ചു പോയോ,
അവന്റെ നഫ്സിനോട് തന്നെ അവൻ അക്രമം ചെയ്തു പോയു. എന്താണ് അവന്റെ നഫ്സിനോട് അവൻ ചെയ്യുന്ന അക്രമം? അവന്റെ നഫ്സിനോട് അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം എന്താണ്? സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങലാണ്, നിസ്കാരം കളാക്കലാണ്, ഇബാദത്തുകളിൽ മടി കാണിക്കലാണ്, ഹറാമുകള് ജീവിതത്തിൽ പകർത്തലാണ്. അങ്ങനെ അവന്റെ ശരീരത്തിനോട് അക്രമം ചെയ്തു പോയാൽ നല്ല ബോധത്തോടെ ഇനി ജീവിതത്തിൽ ഞാനൊരു തെറ്റ് ചെയ്യില്ലെന്ന തീരുമാനത്തോടെ റബ്ബിനോട് പൊറുക്കല്ല ചോദിച്ചൊരു മനുഷ്യനങ്ങ് മനസ്സങ്ങ് തിരിച്ച് റബ്ബിലേക്ക് മടങ്ങിയ അവനിക്കവന്റെ റബ്ബിനെ എത്തിക്കാൻ കഴിയും. അവൻ നല്ല പാപമോചനം തരുന്നവനായും അതുപോലെ നല്ല കാരുണ്യമായ ഉള്ളവനായും ആ അല്ലാഹുവിന് അടിമക്കെത്തിക്കാൻ കഴിയും. കേട്ടോ, എപ്പ എത്തിക്കാൻ കഴിയും? ഫിറഔനെ പോലെ മരണത്തിന്റെ സമയമെത്തിയിട്ട് ഞാൻ എന്റെ റബ്ബിനോട് പൊറുക്കല്ല ചോദിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് പോരാ, മരിക്കാൻ കിടക്കുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ എന്ന് പറഞ്ഞിട്ട് അതേ അല്ലാഹുവോട് പൊറുക്കല്ല ചോദിച്ചത് കൊണ്ട് പോരാ, പിന്നെയോ എനി ജീവിതത്തിൽ ഒരു തെറ്റാവർത്തിക്കില്ലെന്ന തീരുമാനത്തോടെ ചെയ്തത് റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് പാപമോചനം തേടുന്നവനാരോ അവനെ റബ്ബിന്റെ അടുക്കൽ വലിയ ബഹുമാനമാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നത്, അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലിയും അതേ മഹാനായ അബൂ തൽഹ തങ്ങൾ പറഞ്ഞതായി അലിയാർ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നത്, അല്ലാഹു തആല പറഞ്ഞതെന്താണ്? ലോകസിട്ടാവകയ റബ്ബീ, അടിമകൾക്ക് പുറത്തു കൊടുക്കാൻ റെഡിയാണ്. അവന്റെ കർമ്മ കൊണ്ട്, അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അവൻ അടിമകൾക്ക് പുറത്തു കൊടുക്കാൻ റെഡിയാണ്. അവൻ അതിനെ ബദംബ സഗീറൻ കാന ഔ കബീറാ, അത് ചെറിയ തെറ്റ് ചെയ്തവനാകട്ടെ അല്ല വൻകുറ്റം ചെയ്തവനാകട്ടെ, തുമ്മയസ്തഗ്ഫിറില്ലാ, അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിച്ചവനാണോ, യജിദില്ലാഹ മനസ്സറിഞ്ഞ് റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചവനാണെങ്കിൽ അവൻ റബ്ബിനെ പൊറുക്കല് അതേ പൊറുക്കലിനെ കിട്ടിയവനായി അവൻ എത്തിച്ചു പോയി. റബ്ബ് പുറത്തു കൊടുക്കുന്നവനായി കാരുണ്യമുള്ളവനായി അവൻ എത്തിച്ചു പോയി. വലൗകാനത്തു ദുനൂബുഹു അഅ്ലമു മിനസ്സമാവാതി വൽഅർളി വൽജിബാൽ, ആകാശഭൂമികളെക്കാളും പർവ്വതങ്ങളെക്കാളും വലുപ്പമുള്ള തെറ്റാണ് പാപമാണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതെങ്കിലും ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞ് റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചവനാണോ അവനെ റബ്ബിനെ അതാ പൊറുക്കുന്നവനായി എത്തിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതിനെന്ത് വേണം? നല്ല പാപമോചനം തേടുന്ന ഹൃദയം വേണം. അല്ലാഹു തആല തന്ന നിഅമത്തിന് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത നന്ദി, ഞാൻ ഇതുവരെ നിസ്കരിച്ച നിസ്കാരം, ഞാൻ ഇതുവരെ എടുത്ത നോമ്പ്, ഞാൻ ഇതുവരെ ചെയ്ത സൽക്കർമ്മങ്ങള്, ഇതൊന്നും ഞാൻ എന്റെ റബ്ബ് തന്ന നിഅമത്തിന് പൂർണ്ണമായി നന്ദി ചെയ്തു എന്ന് പറയാൻ തികയുന്നതെന്നല്ലെന്ന ബോധത്തോടെ അല്ലാഹുവിന്റെ മുന്നിൽ കാരുണ്യം പ്രതീക്ഷിച്ച് തല താഴ്ത്തിരുന്ന് റബ്ബിനോട് പൊറുക്കല്ല ചോദിക്കാനുള്ള സന്മനസ് ലഭിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ. നിങ്ങൾ നോക്ക്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു ഒരു പെണ്ണ് പറയാണ്, ഓ മഹാനവറുകളെ, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്ത തെറ്റ് ചെയ്തു പോയി, ചെറിയ തെറ്റല്ല വലിയ പാപം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, തങ്ങളെ എന്താണ് തെറ്റിയെന്നല്ലേ, ഞാൻ എന്റെ വിവരക്കുറവിന്റെ കാരണത്താൽ, ഞാൻ എന്റെ ചിന്തക്കുറവിന്റെ കാരണത്താൽ, എന്റെ ആലോചനക്കുറവിന്റെ കാരണത്താൽ, ഓ മഹാനവറുകളേ
ഒരന്യ പുരുഷനുമായി ഞാൻ എന്റെ ജീവിതത്തിൽ സുഖത്തിൽ ഏർപ്പെട്ടു പോയി, വ്യഭിചാരം നടത്തിപ്പോയി. ആ വ്യഭിചാരത്തിന്റെ കാരണത്താൽ ഞാൻ ഗർഭം ചുമന്നു തങ്ങളെ. ഞാൻ പ്രസവിച്ചു, പ്രസവിച്ചപ്പോഴോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത് വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയല്ലേ, ഈ കുട്ടി ജീവിച്ച് വളർന്നു വരുന്നത് മുഴുവനും എനിക്ക് അപകടകരമാണല്ലോ. എന്റെ കൈകൊണ്ട് ഞാൻ ആ കുട്ടിയെ കൊല ചെയ്ത് കളഞ്ഞു. വ്യഭിചരിച്ചതെറ്റ്. അതിന്റെ പുറമേ ഞാൻ ആ കുട്ടിയെ കൊല ചെയ്ത കുറ്റവും എന്റെ തലയിൽ പേറിയിട്ടാണ് വന്നത് തങ്ങളെ. എന്റെ റബ്ബെനിക്ക് പൊറുക്കുമോ? മഹാനായ മഹാനായ പതി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഗഫല തങ്ങള് ഇത് കേട്ടപ്പോൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു, നിനക്കല്ല പൊറുക്കാനോ, നീ വ്യഭിചരിച്ചു, അതിന്റെ പുറമേ നിന്റെ കുട്ടിയെ കൊല ചെയ്യുകയും ചെയ്തു. ഇതങ്ങ് പറഞ്ഞപ്പോൾ കേൾക്കുന്ന വിധത്തിലാ വന്ന ഉമ്മ കരയാൻ തുടങ്ങി. എന്റെ ദുർബല നിമിഷത്തെ ചിന്തക്കുറവ് കൊണ്ട് സംഭവിച്ചതാ, എന്റെ റബ്ബിനെ എനിക്ക് പൊറുക്കുന്നവനായി എത്തിക്കാൻ എന്ത് വകുപ്പുണ്ട് തങ്ങളെ. മഹാനായ മോദി അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ തങ്ങളും ഓതിക്കൊടുത്തു, ആരെങ്കിലും അവന്റെ ശരീരത്തോട് അക്രമം ചെയ്താൽ അവന്റെ ജീവിതത്തില് പാപങ്ങൾ സംഭവിച്ചു പോയാൽ പിന്നെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ മനസ്സറിഞ്ഞ് പാപമോചനം തേടുന്നവനാണോ അവനിക്ക് അവന്റെ റബ്ബിന് ഗഫൂറായി. പാപമോചനം അതേ പാപങ്ങൾ പൊറുക്കുന്നവനായി നല്ല കാരുണ്യവാനായി ആ റബ്ബിനെ എത്തിക്കാൻ കഴിയും പങ്ങളി. ഇത് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വന്ന ഉമ്മ കണ്ണുനീര് തുടച്ച് തിരിച്ച് പൊറുക്കലിനെ ചോദിക്കാൻ മടങ്ങി. ഓ എന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരേ, ഓ എന്റെ ഉപ്പമാരേ, ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയോ? അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് നോക്കിയിട്ടുണ്ടോ? അവൻ ഇഷ്ടപ്പെടാത്തത് കേൾവിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? അവൻ ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ആറബിന്റെ റഹ്മത്ത് എത്ര വിശാലമാണ്. ഇന്ന റഹ്മത്തി വാസിഅ, ഇന്ന റഹ്മത്തി വാസിഅത് കുല്ല ശൈ. എത്ര സ്ഥലങ്ങളിലാണ് റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞത്? എല്ലാറ്റിനേക്കാളും റബ്ബിന്റെ റഹ്മത്ത് വിശാലമാണ് കേട്ടോ. ആ റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര്, ആ കണ്ണുനീരൊഴുക്കിയിട്ട് റബ്ബിനോടൊരാള് പൊറുക്കലിനെ ചോദിച്ചാൽ അല്ലാന്റെ ഖുർആനാ പറയുന്നത്, ഖുർആനാ നമ്മളെ പഠിപ്പിക്കുന്നത്, യജിദില്ലാഹ ഗഫൂറ റഹീമ. അവന് ലോക സിട്ടാവായ റബ്ബിനെ പാപം പൊറുക്കുന്നവനായി എത്തിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതിനെന്ത് വേണം? നല്ല ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള അതേ അള്ളാഹുവിനോടുള്ള തൗബ വേണം, അതേ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള മടക്കം വേണം, ഇനി ജീവിതത്തിൽ ചെയ്യില്ല എന്ന പൂർണ്ണമായ ബോധം വേണം. ആ ബോധത്തോടൊരാൾ മടങ്ങിയാൽ അവൻ വെറുതെ ആയി പോകൂല. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്താത്ത ആധുനിക യുഗത്തിലുള്ള യന്ത്രങ്ങളുണ്ടോ? ആധുനിക യുഗത്തിലുള്ള അതേ സൗകര്യങ്ങളുണ്ടോ? ചോദിക്കട്ടെ എന്റെ ഉപ്പമാരി. ഞാൻ മദ്രസയിൽ പോകുന്ന കാലത്ത്, ചെറിയ കുട്ടിയായിരുന്ന കാലം, ഇപ്പൊ കുറെ വയസ്സായി എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടിയായിരുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ചെറുത് അതിനർത്ഥമുള്ളൂ. മദ്രസയിൽ പോകുന്ന കാലം, എന്റെ നാട്ടിൽ തന്നെ മദ്രസയിലേക്ക് പോകുന്ന വഴിയിൽ മൂന്നും നാലും ഓല ഷട്ടിൽ മേഞ്ഞിരുന്ന വീടുകളുണ്ടായിരുന്നു.
ഇന്ന് എന്റെ നാട്ടിൽ ഓലഷെട്ടുള്ള വീടുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു തആല തന്ന നിഅമത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അല്ലാഹു തആല തന്ന നിഅമത്തിനെ കുറിച്ച് നമുക്ക് ബോധം വേണം. ആ ഓലകൾ വർഷത്തിൽ അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ തികയുമ്പോ അത് മാറ്റം ചെയ്യുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് ഓലഷെട്ടുള്ള വീടുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കേരളത്തിൽ വളരെ വിരളമാണ്. 10, 15, 20, 30 വർഷം കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളമെത്താത്ത ചോർച്ചയില്ലാത്ത വീടുകൾ നിർമ്മിക്കുന്ന ഈ കാലഘട്ടം, അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് നമുക്ക് ബോധം വേണം. പക്ഷേ ആ ഓലഷെഡിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഉപ്പാപ്പമാർ, ആ ഓലഷെഡിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഉമ്മാമമാർ നമ്മളെക്കാൾ എത്രയോ തഖ്വയുള്ളവരും അള്ളാഹുവിനെ ഭയന്നവരുമായിരുന്നു. അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് അവർ പ്രയാസപ്പെട്ടിട്ടുണ്ടാകാം. ഒരു നേരത്തെ കഞ്ഞിയുടെ കാരണത്താൽ അവർ വിഷമം അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്ത് എത്രയാ അധികരിച്ചത്, എത്രയാണ് അധികരിച്ചത് നമ്മൾ ആലോചിക്കണം. അതേ നമ്മുടെ ഭാര്യമാർ, ഓ ഉമ്മമാരേ, നമ്മൾ ബോധമുള്ളവരാകണം. മുമ്പ് കാലങ്ങളിൽ വർഷത്തിൽ ഒരു പുതുവസ്ത്രമാണ്, ചെറുപെരുന്നാളിന് ധരിച്ച വസ്ത്രം തന്നെയാണ് വലിയ പെരുന്നാളിനും ധരിച്ചിരുന്നത്. ഇന്നോ ചെറിയ പെരുന്നാളിനും മൂന്നെണ്ണമാണ്, വലിയ പെരുന്നാളിനും മൂന്നെണ്ണമാണ്. പലർക്കും എണ്ണം പറയാൻ കിട്ടുന്നില്ല. ഒന്ന് വാങ്ങിയതൊരു ചങ്ങാതിന്റെ ഹൃദയ തൃപ്തിക്കനുസരിച്ചാണ്. മറ്റൊരു അതേ സുഹൃത്ത് കണ്ടപ്പോ അത് ഭംഗി കുറവാണെന്ന് പറഞ്ഞപ്പോൾ അവനെ തൃപ്തിപ്പെടുത്താൻ മറ്റൊന്ന്, അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത മറ്റൊരു ചങ്ങാതിയെ ഫ്രണ്ട്സിനെ തൃപ്തിപ്പെടുത്താൻ മറ്റൊന്ന്. ഒരു കല്യാണത്തിനൊരു കഥയെ കുപ്പായമാണ്. ആ നിലക്ക് വസ്ത്രങ്ങളാണ്. എന്റെ ഈ മജ്ലിസിൽ വന്നാതെ എന്റെ കൂട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, എത്ര ജോഡി വസ്ത്രമുണ്ട്? സ്വന്തമൊന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കൂ, എത്ര ജോഡി വസ്ത്രമുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ എണ്ണം പറയാൻ കഴിയുന്നില്ല, നമുക്ക് ചിലപ്പോൾ എണ്ണം പറയാൻ കഴിയുന്നില്ല, എത്ര കുപ്പായുണ്ട് എന്ന് പറയാൻ കഴിയുന്നില്ല. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുപ്പായവും അന്വേഷിച്ച് ഒരു യഹൂദി വന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മദീനയിലേക്ക് വന്നത് റസൂലുള്ളാന്റെ വഫാത്ത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്. ചരിത്രം പലപ്പോഴും നിങ്ങൾ കേട്ടവരായിരിക്കാം, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതേ ഹബീബായ നബി തങ്ങളെ വഫാത്തിന്റെ വിവരമറിഞ്ഞപ്പോൾ അതേ തൗറാത്ത് വായിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെട്ട ആ മനുഷ്യൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ, അലിയാറ് തങ്ങളെ, നബിതങ്ങളെ എത്തിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ വീട്ടിലേക്ക് അയച്ചില്ലേ? മകള് മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അയച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കുപ്പായവുമായി വരാൻ പറഞ്ഞപ്പോൾ ആ കുപ്പായം യഹൂദിയുടെ കയ്യിലേക്ക് പിടിച്ചപ്പോൾ 12 സ്ഥലങ്ങളിൽ തുന്നിപ്പിടിപ്പിച്ച കുപ്പായം ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുപ്പായം. ചോദിക്കട്ടെ എന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരി, ചെറിയ ഒരു സ്ക്രാച്ച് വന്നുപോയാൽ കുപ്പായം പിന്നെ നമുക്ക് പറ്റൂല, ആ കുപ്പായം പിന്നെ നമ്മൾ ധരിക്കൂല. ഇരിക്കട്ടെ, നമ്മൾ ആ കുപ്പായം ധരിക്കുന്നില്ല, എന്നാലും നമ്മളെ വീട്ടിൽ ഇത്ര കുപ്പായമുണ്ട്.
ആ കുപ്പായത്തിനൊക്കെ നന്ദി റബ്ബിനോട് നമ്മൾ ചെയ്യാറുണ്ടോ? ഉമ്മമാരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോ കാറിയ മംഗലാപുരത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമ്മുടെ അയൽവാസിയുടെ കുപ്പായം നോക്കിയിട്ട് കുപ്പായം ആഗ്രഹിച്ച് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നവരായി നമ്മൾ മാറരുതേ ഉമ്മമാരെ. പിടിത്തമാണ് ചില സ്ത്രീകൾ അങ്ങനെയാണ് കുപ്പായത്തിന്റെ എണ്ണം എടുക്കുന്നത്. അപ്പുറത്തെ വീട്ടിലുള്ള പെണ്ണിന്റെ കുപ്പായം നോക്കിയിട്ട് കുപ്പായം വേണമെന്ന് ആവശ്യപ്പെടുന്ന ചില ഉമ്മമാരുണ്ട്. ഒരിക്കലും അരുത്, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നവരായി പോകരുത് നമ്മള്. ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടെ മരിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് സ്വർഗത്തിലാണെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഭർത്താവ് ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള പെണ്ണിന്റെ ഭർത്താവിനെ പോലെ കഴിവുള്ളവനായിക്കൊള്ളണം എന്നില്ല. നീ കുപ്പായത്തിന് തേടേണ്ടത് നിന്റെ ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ചായിരിക്കണം. നിന്റെ മക്കൾക്ക് കുപ്പായത്തിന് നീ ആവശ്യപ്പെടേണ്ടത് അപ്പുറത്തെ വീട്ടിലുള്ളവരുടെ മക്കൾ ധരിക്കുന്ന കുപ്പായം നോക്കിയിട്ടാകരുത്. മറിച്ച് നമ്മുടെ ഭർത്താക്കന്മാരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചാകണം നമ്മൾ ഭർത്താവിനോട് കുപ്പായം തേടുന്നത്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എത്ര കുപ്പായം നമുക്കുണ്ട്, എത്ര വസ്ത്രങ്ങൾ നമുക്കുണ്ട്, പക്ഷേ നമ്മൾ നന്ദിയുള്ളവരല്ല. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങള് അതേ മക്കയിൽ ജീവിച്ചിരുന്ന വലിയ പണക്കാരനാണ്. ശാംബൻ വജമാല മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രകാരന്മാര് പരിചയപ്പെടുത്തിയത്, മക്കയിൽ ജീവിച്ചിരുന്ന നല്ല ഭംഗിയിൽ ജീവിച്ച, നല്ല പ്രൗഢിയിൽ ജീവിച്ച നല്ല ജവാവായിരുന്നു മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു. അവിടുന്ന് അതേ നല്ല അത്തറു പൂശി നടക്കുന്നയാളാണ്. മക്കയിൽ ജീവിച്ചിരുന്ന നല്ല സുഗന്ധം പൂശിയിട്ട് നടക്കുന്ന നല്ല നിലക്ക് ജീവിച്ചിരുന്ന മഹാനാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ. അവിടുന്ന് ധരിക്കുന്ന വസ്ത്രങ്ങളും കുപ്പായങ്ങളും ഒക്കെ യമനിൽ നിന്ന് വരുന്ന നല്ല വിലപിടിപ്പുള്ള കുപ്പായങ്ങളായിരുന്നു. ആ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെട്ടു. ഒരു വീട്ടിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. പക്ഷേ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ ഉമ്മ, മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ ബാപ്പ, രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. നല്ല സാമ്പത്തിക ഭദ്രതയുമെല്ലാം എവിടുന്നാണ്? ആ ഉമ്മയുടെ കഴിവാണ്, ഉമ്മയുടെ സ്വത്തിന്റെ കണമാണ്, ഉമ്മയുടെ സാമ്പത്തിക ശേഷിയാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വല്ലാത്ത പ്രൗഢിയിൽ ജീവിച്ചയാളാണ്. മക്കയിൽ അതേ സഹാബത്തിന്റെ ഇടയിൽ തന്നെ വല്ലാതെ എടുത്തുപിടിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം വരെ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ ധരിച്ചിരുന്നു. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു വഫാത്തായി കിടക്കുന്ന രംഗത്തെ കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയില്ലേ? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇല്ലേ? മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിന് കഫൻ ചെയ്യാൻ വേണ്ടി വത്തിയിൽ കഫൻ തുണി കൊണ്ടുവന്നു നോക്കുമ്പോ തലമറക്കുന്ന സമയത്ത് കാല് മറക്കാൻ തികയുന്ന കഫൻ തുണിയില്ല. താല് മറക്കുന്ന സമയത്ത് തലമറക്കാൻ തികയുന്ന കഫൻ തുണിയില്ല. ഇദ്ഹർ എന്ന് പറയുന്ന പുല്ല് പോലെയുള്ള വസ്തു എടുത്തിട്ടാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ഭാഗം കഫൻ ചെയ്തതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയില്ലേ? ചോദിക്കട്ടെ എന്റെ ഉമ്മമാരെ, എത്ര കുപ്പായം കിട്ടിയിട്ടും നമുക്ക് മതിയാകുന്നില്ല, എത്ര സൗകര്യം കിട്ടിയിട്ടും
കിട്ടിയിട്ടും നമുക്ക് മതി വരുന്നില്ല, എന്ത് തന്നെ കിട്ടിയിട്ടും നമുക്ക് മതിയാകുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, നിന്റെ ആഗ്രഹങ്ങൾ മുറിയാത്തതാണ്, ആ മുറിയാത്ത ആഗ്രഹങ്ങൾ നീ ഒന്ന് മാറ്റിവെക്കൂ മനുഷ്യ. ഏതുവരെ അള്ളാഹുവിനെ ഭയക്കുന്നൊരു ഹൃദയം നിന്റെ ഹൃദയമാകുന്നത് വരെ, അള്ളാഹന്റെ പ്രീതി പ്രതീക്ഷിക്കുന്ന ഹൃദയമായി നിന്റെ മനസ്സ് മാറുന്നത് വരെ, നിന്റെ ഹൃദയത്തോട് നീ സമരം ചെയ്യൂ മനുഷ്യ. അതിനെന്ത് വേണം? അല്ലാ തന്ന നിയമത്തിനെ കുറിച്ച് നല്ല ബോധമുള്ളവരാകണം. അല്ലാ തന്ന നിയമത്തുണ്ടോ മനുഷ്യൻ എണ്ണിക്കീർക്കാൻ കഴിയുന്നു. ഞാനിപ്പോൾ മഹാനായ അതേ മഹാനായ ഇമാം ഹക്കീം തങ്ങളെ പാതയെ വാക്ക് പറഞ്ഞില്ലേ, ചെരുപ്പുമായി നടക്കുമ്പോൾ കാലില്ലാത്തവനെ കണ്ടപ്പോൾ ചെരുപ്പില്ലാത്തതിന്റെ വേദന ഞാൻ മറന്നുപോയി. അതേ നല്ല വീടുണ്ട്, പക്ഷേ അപ്പുറത്തുള്ള നല്ല സൗകര്യമുള്ള വീട് നോക്കിയിട്ട് എന്റെ വീട് സൗകര്യമുള്ളതാതെ സൗകര്യം കുറഞ്ഞതായിപ്പോയി എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഓ ഈമാനുള്ള മുഅ്മിനേ, എനിക്കെന്റെ റബ്ബി വീട് തന്നല്ലോ, ഇതേ സ്ഥാനത്ത് കിടക്കാൻ ഒരു കട്ടില് പോലും ഇല്ല, അങ്ങാടികളിൽ വിശ്രമിക്കുന്ന എത്ര ജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, കിടക്കുമ്പോൾ വീട്ടിന്റെ മുകളിൽ നിന്ന് അതേ മഴ പെയ്താൽ ചോർന്നിട്ട് കിടക്കാൻ കഴിയാതെ വിഷമിക്കുന്ന വീടുകള് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബ് ചോർച്ചയില്ലാത്തൊരു വീട് തന്നു എന്ന നിലക്ക് താഴോട്ടേക്ക് നോക്കിയിട്ട് നിന്റെ മനസ്സിനെ നീ നന്നാക്കിയെടുക്കൂ, മനസ്സിനെ മാറ്റിയെടുക്കൂ. അതല്ലാതെ മനുഷ്യൻ ഒരു കാലത്തും നന്നാകുന്നില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തീരാത്ത ആഗ്രഹങ്ങളാണ്. എന്നാൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ മുതലാളിയോടുള്ള ബാധ്യതയെ കുറിച്ച് ബോധമുള്ള മനുഷ്യൻ യഥാർത്ഥത്തിലുള്ള കൊടുതിക്കാരനായ റബ്ബ്, ആ റബ്ബിനോടുള്ള ബാധ്യതയെ കുറിച്ച് മനുഷ്യൻ ബോധമില്ലാത്തവനായി പോയി. നിങ്ങൾ കേട്ടില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും ജീവിതത്തിൽ നിസ്കാരത്തിന്റെ ശേഷം ഈ ദിക്റിനെ പരിവാക്കിയാൽ അതവനിക്ക് ഖൈറാണ്. പറയാണ്, അവന്റെ മശ്രിഖിന്റെയും മഗ്‌രിബിന്റെയും ഇടയിലുള്ള എല്ലാം അവൻ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ അവനിക്ക് എത്രയോ ഖൈറാണ് ഈ ദിക്ര കൊണ്ട് അവന് ലഭിക്കുന്നത് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാത്തൊരു ലോകമാണ്. ഖൈറ് വിട്ടിട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളൊരു ലോകമാണ് നമ്മുടെ ലോകം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പുരുഷന്മാരോട് പള്ളിയിൽ ജമാഅത്തിന് വരണമെന്ന് വയത് പറയാത്ത മുസ്ലിയാരില്ല, പ്രസംഗിക്കാത്ത മുസ്ലിയാരില്ല, അതേ പുരുഷന്മാര് തന്നെ പള്ളിയിൽ എത്തിക്കിട്ടുന്നില്ല. പിന്നെ നിസ്കാരമില്ലാത്ത പെണ്ണിനെ പള്ളിയിൽ എത്തിക്കാൻ എന്താ വഴി എന്നാലോചിച്ച് നടക്കുന്ന വിവരദോഷികളില്ലേ, ദീനിനെ കുറിച്ച് പരിചയമില്ലാത്തവരില്ലേ. അള്ളാഹന്റെ ഹബീബിന്റെ വാക്കിന് വില കൊടുക്കാതെ ഏതോ ഫ്രീ കിട്ടിയ സീഡിക്ക് വില കൊടുത്തിട്ട് ഏതോ മൗലവിയുടെ വാക്ക് കേട്ടിട്ട് പള്ളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ചില പെങ്ങന്മാരില്ലേ, ബുദ്ധിക്കുറവാ. അവർക്ക് ഏറ്റവും ഉത്തമം അവരെ വീടാണെന്നാണ്. പക്ഷെ ആ വീട്ടിൽ നിന്നിറക്കാൻ എന്താ വഴി ചിന്തിക്കുന്നത് എന്തിനാണെന്നല്ലേ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ മനസ്സിൽ രചിക്കാൻ പാശ്ചാത്യൻ ചിന്തയുള്ള ആളുകളുടെ പണിയാണ് പെണ്ണിനെ രംഗത്ത് കൊണ്ടുവരിക. എവിടം വരെ
പള്ളിയിൽ വരെ പെണ്ണ് വേണം, എന്നാലേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ കിട്ടുള്ളൂ. എന്തേ കാരണം? നല്ല ഈമാനും തഖ്വയുമുള്ളവനാ പള്ളിയുമായി ബന്ധപ്പെടുന്നത്. അപ്പൊ ഈമാനും തഖ്വയുമുള്ള പള്ളിയുമായി ബന്ധപ്പെടുന്ന മനുഷ്യന്റെ ഈമാനെ തെറ്റിക്കാൻ, അവന്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല വസീലയായി, ഏറ്റവും നല്ല വഴിയായി ഒരു കൂട്ടം അതേ പാശ്ചാത്യൻ ചിന്ത കടന്നുകൂടിയ ആളുകളോ പെണ്ണിനെ പള്ളിയിലെത്തിക്കാൻ എന്താ വഴി എന്നാ ചിന്തിക്കുന്നത്? ആരാ പെണ്ണിനെ പള്ളിയിൽ എത്തിക്കണം എന്ന് ചിന്തിക്കുന്നത്? വല്ലാത്തൊരു ലോകാണ്. ആരാണ് പെണ്ണിനെ പള്ളിയിൽ എത്തിക്കണം എന്ന് ചിന്തിക്കുന്നത്? പെണ്ണിനെ പള്ളിയിൽ എത്തിക്കാൻ കോടതി കയറി ഇറങ്ങുന്നത്. സ്വന്തം തന്നെ നിസ്കാരത്തെ കുറിച്ച് ഓർമ്മയില്ല, നിസ്കരിക്കണോ എന്ന് തന്നെ അറിയൂല. അഞ്ചു നേരത്തെ ബാങ്ക് കേൾക്കലുണ്ട് നേറിയു, എന്താ നിസ്കാരം എന്നറിയൂല. എന്തിനാണ് പള്ളി എന്നറിയൂല. എന്തിനാണ് പള്ളികൾ നിർമ്മിക്കപ്പെട്ടതെന്നറിയൂല. അതേ അത്തരം ആളുകളാണ് പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത്. വല്ലാത്തൊരു ലോകം തന്നെ. അപ്പൊ ചില ഉമ്മമാർക്കൊരു സംശയം, അല്ലാഹുവിന്റെ വീടാണ് പള്ളി എന്നല്ലേ പറഞ്ഞത്? ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്താൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ അവനിക്ക് സ്വർഗത്തിൽ വീടല്ല പണിതുപോയി. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഓ ഉമ്മമാരേ, അല്ലാഹുവിന്റെ വീടിന് അത്ര ബഹുമാനാണ്, അതിന് നിങ്ങളും കൂടിക്കോളൂ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊരു പള്ളി നിർമ്മിച്ചു കൊടുത്തോളൂ, യാതൊരു കുഴപ്പമില്ല. പള്ളി ഉണ്ടാക്കുന്നതിന്, സ്ത്രീകൾക്ക് പള്ളി ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ പള്ളിയിൽ സ്ത്രീകൾ പോകേണ്ടതില്ല, പള്ളിയിൽ പെണ്ണ് പ്രവേശിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. പെണ്ണ് പള്ളിയിൽ കയറിയാൽ പള്ളി നജസായി പോകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പെണ്ണ് പള്ളിയിൽ കയറിയാൽ ഏഴുവട്ടം കഴുകണമെന്നാരും പറഞ്ഞിട്ടില്ല. പെണ്ണ് പള്ളിയിൽ കയറിയാൽ പള്ളി കഴുകി വൃത്തിയാക്കണമെന്നാരും പറഞ്ഞിട്ടില്ല. പുരുഷനും പള്ളിയിൽ കയറാൻ പറ്റാത്ത സമയങ്ങളുണ്ട്, അപ്പോഴേക്ക് പുരുഷൻ പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് പറയാൻ പാടുണ്ടോ? പുരുഷന്മാര് പള്ളിയിൽ കയറാൻ പറ്റാത്ത സമയമുണ്ട്, അതെപ്പോഴാണ്? മതിയെ പുരുഷൻ ജനാബത്തായാൽ പള്ളിയിലേക്ക് കയറരുത്. ഇവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ കയറട്ടെ എന്ന് പറഞ്ഞ് പള്ളിയിൽ കയറാൻ പോകരുത്. പള്ളിയിൽ പെണ്ണിന് പോകുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? പള്ളിയിൽ പെണ്ണ് കയറുന്നതിന് വിരോധമില്ല. ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയാണ് അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ മക്കയിലുള്ള അതേ മക്കയിലുള്ള കഅബം കിടക്കുന്ന ഹറമില്ലേ, അവിടെ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയാണ്. അവിടെ പെണ്ണ് പോകുന്നുണ്ട്, അവിടെ കവാദേ കഅബം ചുറ്റുന്നുണ്ട്, തവാഫ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ പെണ്ണിന് പ്രവേശനമുണ്ട്. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയാണ് ഹബീബായ സറഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ കഅബത്തിന്റെ കഅബ നിലകൊള്ളുന്ന മക്കയിലെ കഅബ ശരീഫുള്ള ഹർമ്. അവിടെ എല്ലാവരും പോകുന്നുണ്ട്, ആരും പെണ്ണിനെ അവിടെ തടഞ്ഞു വെക്കുന്നില്ല. പിന്നെ എന്താ പറഞ്ഞത്? ജുമുഅ ജമാഅത്തിന് വേണ്ടി പെണ്ണ് ഇറങ്ങി പുറപ്പെടേണ്ടതില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പതിസ്ഥതി അവിടുത്തെ ഭാര്യമാർക്ക് അവിടുത്തെ പെൺകുട്ടികൾക്ക് ലഭിക്കണം എന്ന് ചിന്തിച്ചു ഒരു ഖൈറ്. ആ ഖൈറാണ് ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്കേറ്റവും ഉത്തമം അവരെ വീട്ടിന്റെ അകത്തളങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതി ഭാര്യമാരോ പെൺകുട്ടികളോ ജുമുഅ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ടതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാനല്ല കേട്ടോ പറഞ്ഞത്, മഹാനായ ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാ, ആ ഷാഫി ഇമാം തങ്ങളാ പറഞ്ഞത്. ജുമുഅ
ജമാഅത്തിന് വേണ്ടി പെണ്ണ് ഇറങ്ങി പുറപ്പെടേണ്ടതില്ലെന്നതിന് കാരണം ആരായ ഷാഫിമാം റളിയല്ലാഹു അൻഹു പറയുന്നത്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരോ പെൺകുട്ടികളോ ജുമുഅ ജമാഅത്തിന് വേണ്ടി മദീനത്തെ പള്ളിയോടെ ചാരത്ത് ജീവിക്കുന്ന സമയത്ത് പോലും ജുമുഅ ജമാഅത്തിന് വേണ്ടി അവരിറങ്ങി പുറപ്പെട്ടതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇത് മാത്രമേ സുന്നികൾ പറഞ്ഞിട്ടുള്ളൂ, ജുമുഅ ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടതില്ല. ഇതല്ലാതെ പെണ്ണ് പള്ളിയിൽ കയറിയാൽ കഴുകണമെന്നാരും പറഞ്ഞിട്ടില്ല, പെണ്ണിന് പള്ളി ഹറാമാണെന്നാരും പറഞ്ഞിട്ടില്ല, ജുമുഅ ജമാഅത്തിന് പോകണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദീനിനെ കുറിച്ച് വിവരമില്ലാത്തവർ പഠിക്കുകയാ വേണ്ടത്, ദീനിനെ കുറിച്ച് അറിവില്ലാത്തവർ ദീനിനെ കുറ്റം പറയാൻ നടക്കരുത്. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരെ വീടാണ് ഉത്തമം കേട്ടോ. ഇപ്പൊ ചിലർക്ക് ഖൈറ് വേണ്ട, ഖൈറ് റസൂലുള്ള പറഞ്ഞു അത് വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ തിരുവാടുള്ളവരായി ചിലര് പള്ളിയിൽ പ്രവേശനം കൊടുക്കുന്നു. അങ്ങനെ വല്ലാതെ മുട്ടുന്നവരുണ്ടെങ്കിൽ അവരെ പിന്നാലെ പോയിക്കോളൂ. പക്ഷേ ദീനിന്റെ നിയമം മാറ്റാൻ ഇവിടെ വകുപ്പില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ അനുയായികള് നക്ഷത്ര തുല്യരാണ്, നിങ്ങളവരെ പിന്തുടർന്നോളൂ. ആ സഹാബത്തിന്റെ ഭാര്യമാരോ ആ സഹാബത്തിന്റെ പെൺകുട്ടികളോ പെങ്ങന്മാരോ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് അവരയച്ചതായി കാണാനില്ല. എന്തേ കാരണം? ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ വഴിപ്പെട്ട് ജീവിച്ചത്, അവരാ ഖൈറ് കിട്ടാനാ പ്രതീക്ഷിച്ചത്. റസൂലുള്ള പറഞ്ഞ ഖൈറ് വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ അതിനെതിരെ നിൽക്കാൻ ഞാനില്ല. അപ്പൊ ചില ഉമ്മമാർക്കൊരു ചോദ്യം, പള്ളിയിൽ വെച്ച് നിസ്കരിച്ച പ്രതിഫലം വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചാ ഞങ്ങൾക്ക് കിട്ടുമോ? മുസ്ലിയാരെ, നിങ്ങൾ പറയുന്നത് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചോളൂ എന്നല്ലേ, പള്ളിയുടെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ച പ്രതിഫലം ഞങ്ങൾക്ക് അവിടെ കിട്ടുമോ? അല്ലാഹ് റഹ്മാനാണ്, അവൻ റഹീമാണ്. അല്ലാഹന്റെ ഹബീബ് പഠിപ്പിച്ചതല്ലേ, നിരാശരാകേണ്ടതില്ല. പിന്നെ എല്ലാം ഒരുപോലെയാകണം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോ പിന്നെ പുരുഷന്മാരും ചിന്തിക്കും, നിങ്ങൾ പ്രസവിച്ച കൂലി ഞങ്ങൾക്കും കിട്ടണം, അത് പിന്നെ നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ. പെണ്ണൊന്ന് വേറെയാ, ഫെമിനിസത്തിന് കുറെ തതിയ നടിമാരോ ഫെമിനിസത്തിന് കുറെ മുന്നിൽ ബുദ്ധിജീവികളാണെന്ന് പറഞ്ഞ് തലയിലെ മുടിമുണ്ടനം ചെയ്ത പെൺകുട്ടികളോ ഇറങ്ങി വന്നതുകൊണ്ട് ഓ മുസ്ലിമേ, ഉള്ളതില്ലാത്തതാകൂല, ഉള്ളതെപ്പോഴും ഉള്ളത് തന്നെയാണ്, അത് മാറ്റം വരുത്താൻ പറ്റൂല. എന്നാ ഫെമിനിസം പറയുന്ന പെണ്ണ് അവളെ ഭർത്താവിനോട് പ്രസവിക്കാൻ പറയട്ടെ, അതൊന്ന് നടന്നിട്ട് കാണണമല്ലോ നമുക്ക്. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്തെങ്കിലും പറഞ്ഞ് റോഡിലിറങ്ങിയിട്ട് അതേതുതി മനുഷ്യന്റെ ഈമാൻ ദുഷിപ്പിക്കുന്നതിന് പകരം അല്ലാഹനെ ഭയന്ന് ജീവിക്കുമ്മമാരി. ചില സ്ത്രീകൾക്കൊരു സംശയമാണ്, നമ്മളോട് പറയും ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല മറയില് ജീവിക്കണം, നല്ല മറയില് ജീവിക്കണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ത്രീകളെല്ലാം വലിയമാരും ഉപദേശിക്കുകയാണ്. പുരുഷന്മാർക്കെന്നാൽ വീട്ടിലിരുന്നൂടെ, പുരുഷന്മാർക്കെന്നാൽ വീട്ടിലിരുന്നൂടെ, ഞങ്ങൾ വീട്ടിന്റെ പുറത്തിറങ്ങിക്കോളാം എന്ന് പറയുന്ന ചില സ്ത്രീകളുണ്ട്. അങ്ങനെ മാറ്റം വരുത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. ഓ ഉമ്മമാരെ കഴിയൂല. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത് ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. പക്ഷേ മനുഷ്യൻ ഖൈറിനെ കുറിച്ച് അറിയാത്തവനായി അല്ലെങ്കിൽ അറിഞ്ഞ ഖൈറിനെ കുറിച്ച് ബോധമില്ലാത്തവനായി അവന്റെ സമയം കളയുന്നു.
നിങ്ങൾ നോക്കൂ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങളെ ജീവിതത്തിൽ നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ പതിവാക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ധാരാളം നിങ്ങൾ പതിവാക്കിയാൽ, ഈ ദിക്റിനെ നിങ്ങൾ ധാരാളം ചൊല്ലിയാൽ, ഫദാലിക ഖൈറുൽ ലഹു, നിങ്ങൾക്ക് അത് ഉത്തമമാണ് ഉമ്മമാരെ, മിൻ അയ്യജ്മഅ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ സർവ്വതും നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ എത്രയോ ഖൈറാ ഈ ദിക്ര കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറായ ഒരു ദിക്ര ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോ നമുക്ക് എത്ര ആകാംക്ഷയുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കിഴക്ക് പടിഞ്ഞാറ് വേണ്ട, നമ്മുടെ മലപ്പുറം ജില്ലയില് കിഴക്ക് പടിഞ്ഞാറ് ഇവിടെ നിൽക്കട്ടെ, മലപ്പുറം ജില്ലയില് ഏറ്റവും കച്ചവടം നടക്കുന്ന ഒരൊറ്റ ഷോപ്പ്, കുറെ ഷോപ്പല്ല ഞാൻ പറഞ്ഞത്, മലപ്പുറം ജില്ലയിലെ ഏറ്റവും കച്ചവടം നടക്കുന്ന ഒരു ഷോപ്പ്, ആ ഷോപ്പ് വിൽക്കാനുണ്ട്. മുതലാളി വലിയ ടൈറ്റിലാണ്, ചെറിയ പൈസക്ക് കിട്ടൂന്ന് പറഞ്ഞ ആരൊക്കെ മുൻപന്തിയിൽ ഓടിച്ചെല്ലാനുണ്ട്. ഞാനില്ല മൊയ്ലിയാരെ, ഞാനും ഉണ്ടാകുമായിരുന്നു, പക്ഷേ ഞാൻ എന്റെ കയ്യില് പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അത് വാങ്ങാനുള്ള പണം നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നാളെ രാവിലെ സുബഹിന്റെ സമയത്ത് ആരെങ്കിലും അതിനുവേണ്ടി ആവശ്യപ്പെടുന്നവരുണ്ടെങ്കിൽ സുബഹിന്റെ സമയത്ത് പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ വരാത്തവനുണ്ടാകുമോ? വാങ്ങാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്ന സർവ മനുഷ്യരും അവിടെ എത്തിപ്പോയി. പോകട്ടെ, പൈസ കൊടുത്ത് വാങ്ങുന്നത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ അടുത്തൊരു പരിപാടിക്ക് പോയി, വയത് തുടങ്ങിയിട്ട് ആളുകളില്ല, വയത് തുടങ്ങിയിട്ട് ആളില്ല എന്ന് പറഞ്ഞാൽ തീരാളില്ല എന്നല്ല, സദസ് ഫുള്ളാണ്. പക്ഷേ വയതും കഴിഞ്ഞു, അവസാനം ദുആയുടെ സമയമെത്തിയപ്പോ പിന്നെ സദസ്സിൽ ഒരിറ്റ സ്ഥലമില്ല. എന്തേ കാരണം എന്നറിയോ? ദിക്റിന്റെ മജ്ലിസ് വരാനുണ്ട്, ദിക്റ് കഴിഞ്ഞ ഉടനെ ഭക്ഷണം കൊടുക്കാനുണ്ട്. വെറുതെ കൊടുക്കുന്ന ഭക്ഷണം കണ്ടപ്പോ ദിക്റിനിരിക്കാൻ സമയം കിട്ടാത്തവരും വയലിന്റെ സദസ്സിൽ ഇരിക്കാൻ സമയം കിട്ടാത്തവരും വെറുതെ കൊടുക്കുന്ന ഭക്ഷണം തേടിയിട്ട് സദസ്സിൽ പോയിരുന്നില്ലേ? ദിക്റിന്റെ വറക്കത്തുള്ളത് ഈ ഭക്ഷണം കിട്ടാനാണെന്നൊരു ന്യായവും ചിലപ്പോ കൂടെ ഉണ്ടാകാം. പക്ഷേ ദിക്റ് ചെല്ലാൻ അവനെ കണ്ടില്ലല്ലോ. എവിടെങ്കിലും ദിക്റിന് ആരെങ്കിലും വൈകി വരുന്നുണ്ടെങ്കിൽ അവനെ നോക്കിയിട്ട് വെറുതെ അവനെ പറ്റി എന്തെങ്കിലും തെറ്റിദ്ധരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അയാള് ചിലപ്പോ എവിടെയോ ദൂരെ യാത്ര കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ദിക്റിന്റെ ദിവസിൽ വളരെ നേരത്തെ എത്തണം എന്ന് കരുതിയിട്ട് അധ്വാനിച്ച് വന്നതായിരിക്കും. അവനെ പറ്റി തെറ്റിദ്ധരിച്ചിട്ട് അള്ളാന്റെ അടുക്കൽ കുടുങ്ങി പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. അതേ സ്ഥാനത്ത് ദിക്റിന്റെ മജ്ലിസിൽ വരാൻ നേരം ഉണ്ടാകൂല. ഇനി ദിക്റിന്റെ മജ്ലിസ് നടക്കുമ്പോ നല്ല ദൂരെ നിന്നിട്ടിങ്ങനെ സ്വറ പറയാണ്, വയലിങ്ങനെ നടക്കുകയാണ്. ചില ചെറുപ്പക്കാര് പീടിക കോലായിലിരുന്നിട്ടേ വയത് കേൾക്കുള്ളൂ, വയലിന്റെ സദസ്സിൽ പോയി ഇരിക്കൂല. പല സ്ഥലങ്ങളിലും പോയാൽ കാണാം. ഞാൻ ഈ അടുത്ത് അതുപോലെ എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്ത് പരിപാടി കഴിഞ്ഞിറങ്ങി നോക്കുമ്പോ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു കോലായിൽ ഇങ്ങനെ ഇരിക്കുന്നു. എന്താ കാരണം? അവര് വയത് കേൾക്കാനിരിക്കാണ്. മുസ്ലിയാർ അവിടെ പ്രസംഗിക്കുന്നത് ഓൺലൈനിൽ കേൾക്കാണ്. അടുത്തുള്ള സദീ സ്ഥലത്ത് മുസ്ലിയാർ വയത് പറയുമ്പോ ആ സദസ്സിലൊന്ന് പോയി ഇരിക്കണം എന്ന ചിന്തയില്ല, വളരെ ദൂരത്തിരുന്നിട്ട് ഓൺലൈനിൽ കേൾക്കുകയാണ്. അതെ, അപ്പുറത്തുള്ള പീടിക കോലായിലിരുന്ന് കേൾക്കുകയാണ്. അതെ, മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദുൽ ജന്ന, സ്വർഗ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പാണെന്നല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പക്ഷേ അതിന് ചില ചെറുപ്പക്കാരെ കിട്ടൂല. എന്നാ ഭക്ഷണം വിതരണം ചെയ്യുമ്പോ ഓൺലൈനിലൂടെ കണ്ടാസ്വദിക്കാന്ന് വിചാരിക്കൂല. ഭക്ഷണം വിതരണം ചെയ്യുമ്പോ സദസ്സിൽ റെഡിയാണ്, അതിനൊരു മിനിറ്റ്
വിറ്റ് വൈകി പോകൂലോ. വെറുതെ കിട്ടുന്നത് പോലും വാങ്ങാൻ നമ്മൾ റെഡിയാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതും വാങ്ങാൻ നമ്മൾ റെഡിയാണ്, എന്ത് ദുനിയാവ് വാങ്ങാൻ നമ്മൾ റെഡിയാണ്. അതേ സ്ഥാനത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് കിഴക്ക് പടിഞ്ഞാറിനുള്ളത് മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ എത്രയോ ഖൈറാത്ത് ഈ ദിക്ര നീ നിന്റെ ജീവിതത്തിൽ പതിവാക്കിയാലെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാമാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വയദബുൽ മലായികത്തു യക്തുബൂന വലാ യുഹ്സൂൻ. ആ മലക്കുകൾ നീ ഇങ്ങനെ ദിക്ര ചൊല്ലുമ്പോൾ നിന്റെ മഹത്വം ഇങ്ങനെ അധികരിക്കാൻ, എത്രയാണ് അവര് നിന്റെ മഹത്വത്തെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി എഴുതി വെക്കുന്നത്, അത് നിനക്ക് വലിയ ഹൈറാണ് കിട്ടുമോ. ഇത് പറയുമ്പോ ആകാംക്ഷയോട് ആ ദിക്ര കിട്ടണമെന്ന് ചിന്തിക്കുന്ന എത്ര മോമിനീങ്ങൾ എന്റെ സദസ്സിലുണ്ട്. ഇരിക്കട്ടെ അതേ സ്ഥാനത്ത്, ഇന്ന് വയല് കഴിഞ്ഞു പോകുമ്പോ എല്ലാവർക്കും 1000 ഉറുപ്പിയതരും അരി അതായത് പറഞ്ഞ മൊയ്ലിയാരി എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ വയലിന്റെ സദസ്സിലുണ്ടാകും, എത്ര ആളുകൾ അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കൂ. വയല് കഴിയുന്നത് വരെ കാത്തിരിക്കാൻ നമ്മൾ റെഡിയാണ്. എന്റെ മൊയ്ലിയാർ 1000 ഉറുപ്പിക കൊടുക്കാന്നാ പറഞ്ഞത്. ഏതാ മുസ്ലിയാര്, ജീവിതത്തിൽ കളവ് പറയാത്ത മുസ്ലിയാരാണെന്ന് പറയാ. പ്രസംഗിക്കുന്ന എന്നെ കുറിച്ച് പറയാൻ എനിക്ക് ധൈര്യമില്ല, ജീവിതത്തിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ടോ, ജീവിതത്തിൽ ഞാൻ കളവ് സംസാരിച്ചിട്ടില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ. ഇത്തരം ഒരു മുസ്ലിയാര് പറയുമ്പോ തന്നെ എത്ര മണിക്കൂറും നമ്മൾ കാക്കാൻ റെഡിയോ. മുസ്ലിയാരെ എന്ത് വയല് പറഞ്ഞാലും കുഴപ്പമില്ല, പോകുന്ന സമയത്ത് 1000 ഉറുപ്പിക കിട്ടൂന്നല്ലേ പറഞ്ഞത്, അത് വാങ്ങിയിട്ട് പോകാതെ ഇനി നിർവാഹമില്ല. ഭാര്യ വിളിച്ചാലും കുഴപ്പമില്ല, ആര് വിളിച്ചാലും കുഴപ്പമില്ല, ഇരുന്ന സ്ഥലത്ത് നിലനിൽക്കുന്ന പരിപാടിയില്ല. എന്നാൽ ചോദിക്കട്ടെ, സാദിഖുൽ മസ്ദൂഖായ നബി, അബൂജഹൽ പോലും സത്യസന്ധനാണെന്ന് പറഞ്ഞ നബി, അബൂലഹബ് പോലും സത്യസന്ധനാണെന്ന് പ്രഖ്യാപിച്ച നബി, ഉത്ബത്ത് പോലും സത്യസന്ധനാണെന്ന് അംഗീകരിച്ച നബി, ശൈബത്ത് പോലും നദീ നബി തങ്ങളുടെ സത്യസന്ധതയെ പ്രഖ്യാപിച്ച നബി, അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്, ആരാ റസൂലുള്ളാഹിനെ കൊണ്ട് സത്യസന്ധനാണെന്ന് പറഞ്ഞത്, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്, അതുപോലെ സഹാബത്ത് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്, അബൂജഹൽ പോലും അംഗീകരിച്ചു ആ നബി തങ്ങളുടെ സത്യസന്ധത, അതെല്ലാ അധികാരികളും അംഗീകരിച്ചു ആ നബി തങ്ങളുടെ സത്യസന്ധത, ആ നബി തങ്ങളാ പ്രഖ്യാപിച്ചത്. അവനിക്ക് പുതിയ ദുന്യാവില് മശരിക്ക് മകരിബേടയിലുള്ള എല്ലാ അവൻ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ فذلك خير له അവനിക്ക് ഖൈറാണ്. ആ ദിക്ര ഏതാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാഹി റിളാ നഫ്സിഹി, സുബ്ഹാനല്ലാഹി സീനത അർശിഹി, അൽഹംദുലില്ലാഹി അദദ ഖൽഖിഹി, അൽഹംദുലില്ലാഹി റിളാ നഫ്സിഹി, അൽഹംദുലില്ലാഹി സീനത അർശിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അദദ ഖൽഖിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് റിളാ നഫ്സിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീനത അർശിഹി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ദിവസവും ചെല്ലി അങ്ങ് പതിവാക്കിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കിഴക്ക് പടിഞ്ഞാറിനുള്ളത് മുഴുവനും അവൻ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ അവൻ എത്രയോ ഖൈറാണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഈ ദിക്ര ജീവിതത്തിൽ ഒരു വട്ടം ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഇതുവരെ ഈ ദിക്ര കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ദിക്ര പറയാൻ ആർക്കും നേരമില്ല, വയലിന്റെ ക്വാളിറ്റി കൂടണോ? മുസ്ലിയാര് പാട്ട് പാടിക്കോളണോ? പാട്ടില്ലാത്ത വയലിന് ക്വാളിറ്റി കുറവാണ്, സൗണ്ട് ഇല്ലാത്ത വയലിന്, അതേ സൗണ്ട് കുറഞ്ഞ വയലിന്, ഈണം കുറഞ്ഞ വയലിന് ക്വാളിറ്റി കുറവാണ്. ദിക്ര പറയുന്ന മുസ്ലിയാരില്ല, പറഞ്ഞാൽ അത് കേൾക്കുന്ന ജനങ്ങളോ അതും വളരെ കുറഞ്ഞു പോയി.
ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ കളവ് പറയാത്ത റസൂലുള്ളാഹ പറഞ്ഞത്, മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്ക് പടിഞ്ഞാറിലുള്ളത് മുഴുവനും നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് എത്രയോ ഖൈറാൻ. ഉമ്മമാരെ, ജീവിതത്തിൽ പതിവാക്കിക്കോ, ദിക്റുകൾക്ക് വലിയ ബഹുമാനമാണ്. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഒരാൾ മനസ്സറിഞ്ഞ് ദിക്റു ചൊല്ലിയാൽ ആ ദിക്റിന് വലിയ മഹത്വമാണ്, വലിയ ബഹുമാനമാണ്, ആ ദിക്റിന് വലിയ ബഹുമാനമാണ്. എത്രത്തോളം ദിക്റിന്റെ ബഹുമാനം! ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റുകൾ കൊണ്ട് കറുത്തുപോയ മനുഷ്യന്റെ ഹൃദയം വെളുപ്പിക്കാൻ കഴിയുമെന്നല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ മനുഷ്യൻ ഇന്ന് ദിക്റു ചൊല്ലാൻ നേരമില്ല, ഗൈബത്ത് പറയാൻ മനുഷ്യൻ മുൻപന്തിയിലാണ്. ഗൈബത്ത് പറയാൻ വളരെ മുൻപന്തിയില. ഇപ്പൊ ചില ആളുകളുണ്ട് കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യാൻ നടക്കുന്ന ചില ആളുകൾ, വാട്സപ്പിൽ എന്ത് കിട്ടിയാലും അത് ഫോർവേഡ് ചെയ്യലൊരു സുന്നത്താണ് എന്ന് വിചാരിച്ച ചില ആളുകൾ. വയലിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഒരു വയല് കിട്ടിയാൽ ഒരാൾക്ക് കേൾക്കാം, മറ്റൊരാൾ കേൾക്കട്ടെ, ഞാൻ അറിഞ്ഞ അറിവ് മറ്റൊരാളും അറിയട്ടെ എന്നീ ചിന്തിച്ച് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒന്നും പണിയില്ലാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെ കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യുക. അതിന്റെ സത്യസന്ധതയെ കുറിച്ച് അറിയേണ്ടതില്ല, അതിന്റെ യാതൊരു അഡ്രസ്സും അറിയേണ്ടതില്ല. കിട്ടുമ്പോ തന്നെ വായിച്ചു കഴിയുന്നതിന്റെ മുമ്പ് ഇങ്ങനെ ഷെയർ ചെയ്യാൻ നടക്കുന്ന ചില ആളുകളുണ്ട്. ഓ എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ഓരോ വിരലിന്റെ ചലനങ്ങളും അള്ളാഹന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുണ്ട്. ഇത് മറന്നു പോകാൻ പാടില്ല. നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും മടിച്ചിറക്കിയിട്ട് ആരെങ്കിലും കുറിച്ചെങ്കിലും എന്തെങ്കിലും ഗൈബത്ത് പറയുമ്പോ അത് എന്റെ നാവ് കൊണ്ട് എല്ലാവരും അറിയണമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന ഗൈബത്താണോ, മറ്റുള്ളവനെ തരം താഴ്ത്തിയുള്ള സംസാരമാണോ, മറ്റുള്ളവനെ ഇകയ്ത്തുന്ന വാക്കുകളാണോ, എന്റെ കൈകൊണ്ട് അറിയേണ്ടതില്ല. എന്റെ റബ്ബിന്റെ അത് എന്റെ റബ്ബ് തന്ന ഭക്ഷണം കഴിച്ചിട്ട് ആ റബ്ബ് പൊരുത്തപ്പെടാത്തത് ഞാൻ ചെയ്തിട്ട് റബ്ബിന്റെ കോടതിയിൽ കുടുങ്ങാൻ ഞാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നതിന് പകരം കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്തിട്ട് അതേ കിട്ടുന്നതൊക്കെയും ഷെയർ ചെയ്തിട്ട് കുറ്റക്കാരനായി പോകുന്ന ചില ചിറതീ ചിന്ത കുറഞ്ഞ ചില ആളുകളുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, നമ്മളെ കയ്യിൽ ഉണ്ടാകുന്ന തസ്ബീഹമാല, ആ തസ്ബീഹമാല കയ്യിൽ പിടിച്ച് നിന്റെ കൈ കൊണ്ട് നീ ടൈപ്പ് ചെയ്ത് വിടുന്ന അത്തരം വേണ്ടാത്ത കഥയെ കാര്യങ്ങളൊക്കെ പകരും ആ തസ്ബീഹമാല കൈപിടിച്ച് നീക്കിന്റെ കൈ കൊണ്ട് ഇങ്ങനെ നീക്കിയോ, ആ തസ്ബീഹമാല ഇങ്ങനെ ഓരോന്നോരോന്നായി നീങ്ങുമ്പോ അതിനനുസരിച്ച് മലക്കുകൾ നിന്റെ കൈകൾക്ക് ഹസനത്ത് എഴുതിപ്പോയി. ഇത് പറയുമ്പോ തസ്ബീഹമാല പിടിക്കാൻ നമ്മളില്ല, ദിക്റു ചൊല്ലാൻ നമ്മളില്ല. എന്തേ കാരണം? ഇബ്ലീസ് അത് ഭംഗിയാക്കി നമുക്ക് കാണിച്ചു തന്നില്ല, അതേ അതിന് സുഖം കിട്ടിയില്ല. അതേ സ്ഥാനത്ത് മറ്റൊരാളെ ഗീബത്ത് പറയുമ്പോ വല്ലാത്തൊരു സുഖാണ്, മറ്റുള്ളവന്റെ കുറ്റം പറയുമ്പോ വല്ലാത്തൊരു സമാധാനമാണ്. മറ്റുള്ളവന് സംഭവിച്ചോ എന്തെങ്കിലും പോരായ്മ കിട്ടുമ്പോ അത് മറ്റുള്ളവനോട് പറയാൻ വലിയ സന്തോഷമാണ്. അവർക്ക് ഇങ്ങനെ ഭംഗിയാക്കിച്ച് കാണിച്ചു കൊടുക്കൂന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ആ ഭംഗിയാക്കല് കാണുമ്പോൾ പെട്ടുപോകുന്ന മനുഷ്യ, നമ്മുടെ കൈകൾ തസ്ബീഹിലായി മുഴുകണം, നമ്മുടെ കൈകൾ ദിക്റിലായി മുഴുകണം, നമ്മുടെ കൈകൾ തക്ബീറിലായി മുഴുകണം. ഉമ്മമാരെ, അന്യമതേ മറ്റു പെണ്ണുകതേ മറ്റു സ്ത്രീകളുടെ ഗീബത്ത് പറയല് അത് വലിയ സുഖമുള്ളൊരു പരിപാടിയാണ്. ചില സ്ത്രീകൾക്ക് പ്രത്യേകം അത് പണിയാണ്. അപ്പൊ സ്ത്രീകൾക്ക് എന്നോട് വെറുപ്പ് പിടിക്കണ്ട. എന്താ സ്ത്രീകൾക്ക് അങ്ങനെ കൂടുതൽ വരാനുള്ള കാരണം എന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യന്റെ വെറുതെ വെറുതെ കിടക്കുന്ന സമയങ്ങളിൽ മനുഷ്യനെ വഞ്ചിച്ച് കളയൂ, വെറുതെ കിടക്കുന്ന സമയം മനുഷ്യനെ വഞ്ചിച്ച് കളയും. സ്ത്രീകൾക്ക് ഇത് ഒരുപാട് വീട്ടിൽ വെറുതെ ഇരിക്കാനുള്ള സമയം ഉണ്ടാവും. രാവിലെ പത്തിലുണ്ടാക്കി കൊടുത്ത് അല്ലെങ്കിൽ ഉച്ചക്ക് ചോറുണ്ടാക്കി കൊടുത്ത് എല്ലാ സമയത്തിന്റെ ഇടയിൽ കുറച്ച് സമയം ഫ്രീ ടൈം ഉണ്ടാകും. വൈകുന്നേരം എന്തായാലും ഫ്രീ ടൈം ഉണ്ടാകും. ആ സമയം ഈബത്ത് പറയാൻ ഉപയോഗപ്പെടുത്തുന്നവരായി പോകരുത് ഉമ്മമാരെ. നമ്മള് അയൽപ്പക്കത്തെ പെണ്ണിനെ കണ്ടാൽ എന്താ സംസാരിച്ചത് എന്നൊന്ന് സ്വന്തം ചിന്തിച്ചു നോക്കൂ. അയൽവാസിയായ പെണ്ണിനോട് പറയാനുള്ളത്,
വേറൊരു പെണ്ണിന്റെ കുറ്റമാണ്, മറ്റൊരു പെണ്ണിന്റെ വശമാണ്, നിന്റെ സംസാരം ഹറാമാണ്, അയൽപ്പക്കത്തെ പെണ്ണുമായി നീ കൂടിയ കൂട്ടുകെട്ട് ഹറാമാണ്, നീ അവളോട് പറഞ്ഞത് ഹറാമാണ്, നീ അവളെ അവൾ കേട്ടത് ഹറാമാണ്. അങ്ങനെ വെറുതെ കിട്ടുന്ന സമയം അങ്ങനെ ഏതെങ്കിലും പെണ്ണിന്റെ മുന്നിൽ പോയിരുന്ന് ഗീബത്ത് പറയാനും കേൾക്കാനും ചെലവഴിക്കുന്നതിന് പകരം, ഓമ്മമാരേ വാട്സപ്പിൽ തീർത്തു കളയുന്നതിന് പകരം ദിക്റിലായി കഴിച്ചു കൂടിക്കോ, ഖുർആനോ താൻ സമയം കണ്ടെത്തിക്കോ. നമുക്ക് ആഹ്റത്തിലേക്ക് വലിയ സമ്പത്താണ്, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉള്ളത്. എന്റെ പെങ്ങന്മാരെ എന്നോട് വെറുപ്പ് പിടിക്കണ്ട, നിങ്ങൾ ഭാര്യമാരെ ഫോൺ എടുത്ത് നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ഉള്ളത് സ്ത്രീകളെ അതേ സ്ത്രീകളുടെ ഫോണിലാണ്. എന്തിനാണ് ഇങ്ങനെ ഗ്രൂപ്പുകൾ ഏഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്കറിയൂല. എന്നിട്ടോ സലാത്തിന്റെ പേരിലാ ഗ്രൂപ്പ്, എന്താ അതിലെ പരിപാടി? ഗൈബത്ത് പറയലാണ്. ഞാൻ ഈ അടുത്ത് എന്റെ ഭാര്യന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോ സലാത്തിന്റെ ഗ്രൂപ്പില് ഭയങ്കര പതിയെ തല്ലാണ്. എന്താണ് ഗ്രൂപ്പിന്റെ പേര്? സലാത്ത് അധികരിപ്പിക്കാനുള്ള ഗ്രൂപ്പാണ്, സലാത്ത് കൂടുതൽ ചെല്ലിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. പരസ്പരം ഗ്രൂപ്പിന്റെ പേരില് അതേ അതിന്റെ ഉള്ളിൽ തല്ലാ. ഞാൻ അവളോട് പറഞ്ഞു, ഇനി ഒരൊറ്റ ഗ്രൂപ്പിലും എന്നോട് ചോദിക്കാതെ കൂടാൻ പാടില്ല. എന്തിനാ ഞാൻ ഇതിവിടെ പറഞ്ഞത്? ഓ എന്റെ ഉമ്മമാരേ, ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ ഏഡ് ചെയ്തിട്ട് മറ്റുള്ളവന്റെ ഗീബത്ത് പറയുന്ന സ്വഭാവമുണ്ടോ? വാട്സപ്പിൽ ഗീബത്ത് പറയല് സുന്നത്താണെന്ന് തെറ്റിദ്ധരിക്കണ്ട. എങ്ങനെ വാട്സപ്പിൽ ഗീബത്ത് പറയല് ഹലാലാണെന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ട്. എന്താ കാരണം? ആളെ തിരിയൂലല്ലോ, മുഖത്ത് നോക്കിയിട്ട് പറയണ്ടല്ലോ, മുഖത്ത് നോക്കിയിട്ട് ഒരാളോട് കുറ്റം പറയണ്ടല്ലോ, മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നതാണ് ഇതുകൊണ്ട്. വാട്സപ്പിൽ ഗീബത്ത് പറയല് ഹലാലാണ് എന്ന് തെറ്റിദ്ധരിച്ചോന്ന് എനിക്കൊരു സംശയം. ഓ ഉമ്മമാരേ, നിങ്ങൾ ഗീബത്ത് പറയുന്ന അത്തരം ഗ്രൂപ്പുകളിൽ പെട്ട് സമയങ്ങൾ കളയരുത്. സലാത്ത് ചൊല്ലുന്നതിന് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എണ്ണം പറയാൻ നടക്കുന്നവരുമുണ്ട്. സലാത്ത് ചൊല്ലുന്നതിന്റെ എണ്ണം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതേ സ്ഥാനത്ത് സലാത്ത് ചൊല്ലി ദിക്ര് ചൊല്ലിയിട്ട് എണ്ണം പറയാനും റിയാ പറയാനുമായി നമ്മളെ അമലുകൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാലമാണ്. സലാത്ത് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആരാണ്? പള്ളിയിലെ ഉസ്താദാണ്. ആരാ സലാത്ത് ഗ്രൂപ്പിലുള്ളത്? നാട്ടിലെ സർവ സ്ത്രീകളുമാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഒരു ഉസ്താദിനെയും വിശ്വസിച്ചിട്ട് അന്യപെണ്ണുള്ള ഗ്രൂപ്പില് ഏഡ് ചെയ്യാൻ അനുവദിക്കരുതേ. പള്ളിയിലെ ഉസ്താദല്ലേ? ശരിയാണ്, പള്ളിയിലെ ഉസ്താദിനോട് എനിക്കും ബഹുമാനമാണ്. ഇവിടുത്തെ പള്ളിയിലെ ഉസ്താദ് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയൂല. ഞാൻ ഇവിടുത്തെ ഉസ്താദിനെ കുറിച്ചല്ല പറയുന്നത്, മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. വെറും പള്ളിയിലെ ഉസ്താദ് മാത്രമല്ല, പ്രസംഗിക്കുന്ന ഞാനിതേ ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണെങ്കിൽ പോലും ഒരു പെണ്ണുള്ള ഗ്രൂപ്പ് ഒരു അന്യപുരുഷന് ഹലാലാകൂല. അന്യപുരുഷന്മാര് കലർന്നുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലുള്ള സംസാരങ്ങൾ കണ്ടിട്ട് പരസ്പരം പിന്നെ ആകർഷണീയത തോന്നിയിട്ട് അതേ സ്വകാര്യത്തിൽ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരുക്കുന്ന ഗ്രൂപ്പുകൾ ഒരുക്കുന്നവരായി നമ്മൾ മാറിക്കൂടാ. അതേ സ്ഥാനത്ത് നിങ്ങൾ ചൊല്ലിക്കോളൂ, ദീവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. അത് എത്ര ചൊല്ലിയാലും അത് കുറഞ്ഞു പോകൂടി പോകൂല, എത്ര ചൊല്ലിയാലും മതി വരൂല. അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബി തങ്ങൾ അടുക്കലേക്ക് വന്ന് ചോദിച്ചില്ലേ, നബിയേ ഞാൻ എത്ര സ്വലാത്താണ് എന്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ചൊല്ലേണ്ടത്? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി, നിനക്ക് എത്ര കഴിയുമോ, എത്ര നീ അധികരിപ്പിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിനക്ക് ബഹുമാനമാ, അതിനനുസരിച്ച് നിനക്ക് ആദരവാ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് നീ വദിയരിയായിന് വേണ്ടിയാണെങ്കിലും മറ്റൊരാൾ അറിയാനാണെങ്കിലും മറ്റൊരാൾ ആദരിക്കാനാണെങ്കിലും മറ്റൊരാളടുക്കൽ ബഹുമാനം കിട്ടാനാണെങ്കിലും അള്ളാഹന്റെ അടുക്കൽ വലിയ ബഹുമാനമാണ്. ഈ സഹാബി റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, ഓ നബിയേ, റുബ് മതിയോ? ദിവസത്തിന്റെ നാലിലൊന്ന് മതിയോ നബിയേ? ഫൈൻസിത്ത ഫഹുവ ഖൈറുൽ ലക്. ആനങ്ങ തങ്ങളവർകൾ കടന്നു വരുന്നു. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ചോദിച്ചപ്പോൾ പറയുന്നു, അതിനേക്കാൾ കൂടുതൽ നിനക്കാകുമോ, നീ ചൊല്ലിക്കോളൂ. അതേ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, ആ നബി തങ്ങളെ സ്നേഹിച്ചിട്ട് തന്നെയാ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമ്മേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നൊരു സദസ്സായി നീ മാറ്റിത്തരണേ അല്ലാ. അപ്പൊ വീണ്ടും ചോദിക്കാണ് നബിയേ, മൂന്നിലൊന്ന് മതിയോ നബിയേ? ഒരു ദിവസത്തിന്റെ മൂന്നിലൊന്ന് മതിയോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അതിനേക്കാൾ കൂടുതൽ നിനക്ക് കഴിയുമോ, അത് നിനക്ക് ഖൈറാണ്. രണ്ടിലൊന്ന് മതിയോ നബിയേ? പകുതി മതിയോ നബിയേ? എന്റെ ജീവിതം മുഴുക്കെ ഞാൻ അങ്ങേക്കുള്ള സ്വലാത്താക്കി മാറ്റിവെക്കട്ടെ നബീ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ ആ ഹബീബായ നബി തങ്ങളെ മറുപടി, ഇതൽ ഓ സഹാബിമാരെ, തുക്ഫാ ഹംക വയുഗ്ഫറു ദംബക, ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമായി പോയി, വിഷമങ്ങൾ നീങ്ങാൻ അത് കാരണമായി പോയി, നിങ്ങളെ മനസ്സ് നന്നാകാൻ അത് കാരണമായി പോയി. ആ നബി തങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും വെറുതെ ആയി പോകൂല. നബി തങ്ങളെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ ആ നബി തങ്ങളെ ശഫീഉല്ലകൂ, ഞാൻ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ശുപാർശകനാകുമെന്നല്ലേ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ശുപാർശ പ്രതീക്ഷിച്ചിട്ടാണ് മഹാനായി ഇമാം ബൂസരി തങ്ങൾ നമ്മളൊക്കെ ചൊല്ലിപ്പഠിപ്പിച്ചത്. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിം മിനൽ അഹ്വാലി മുഖ്തഹിമീ. ഭൗതിക ലോകത്താകട്ടെ ആർക്കും ഇടപെടാൻ കഴിയാത്ത വൽ മലായികത്തു സഫാ, മലക്കുകൾ അണിനിരക്കുന്ന അള്ളാഹന്റെ കോടതിയിലാകട്ടെ എല്ലാവരും പേടിച്ചു വിറക്കുന്ന സമയത്തും ആർക്കും അതിനെ സഹായിക്കാൻ കഴിയാത്ത സമയത്തും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വലാത്ത് ജീവിതത്തിൽ അങ്ങ് പതിവാക്കിയാൽ, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരു ദിവസത്തെ സ്വലാത്ത് നമുക്കങ്ങ് മിസ്സായി പോയാൽ, ഒരു ദിവസത്തെ സ്വലാത്ത് നമ്മൾക്കങ്ങ് ചൊല്ലാതെ വിട്ടുപോയാൽ, എന്നും നമ്മുടെ സ്വലാത്ത് ഹബീബായ നബി തങ്ങളടുക്കൽ മക്ബൂലായി എത്തുന്നുണ്ടെങ്കിൽ, ആ ദിവസം സ്വലാത്ത് എത്താതിരുന്ന ദിവസം എന്നെ സ്നേഹത്തെ ഞാൻ സ്നേഹിക്കുന്ന നബീ എന്നെ വെറുതെ ആക്കൂല, എന്നെ കുറിച്ച് മലക്കുകളോട് ചോദിക്കാൻ അത് കാരണമാണ് കേട്ടോ. ആ നബി തങ്ങളെ ശബാദ ശുപാർശ പ്രതീക്ഷിച്ചാണ് ഈ സ്വലാത്തിന്റെ മജ്ലിസിലും നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെയുള്ള സംഘാടകർ വിളിച്ചപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ പാവപ്പെട്ട മുത്തല്ലിമും ഇവിടെ എത്തിച്ചേരാനുള്ള അതേ സമ്മതം മൊഴിയത്. അല്ലാ നീ കബൂലാക്കണേ അല്ലാ. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിം മിനൽ അഹ്വാലി മുഖ്തഹിമീ. ഉമ്മമാരി, ഭർത്താവിന്റെ കടം വീടാൻ മകന്റെ വിഷമം തീരാൻ, അതുപോലെ കിടക്കുന്ന ആളുകളെ വിഷമം തീരാൻ, നമ്മളെ പ്രയാസങ്ങൾ നീങ്ങാൻ, രോഗങ്ങൾ മാറാൻ, ഏതെങ്കിലും അസ്മായിന്റെ ചികിത്സ ചെയ്യുന്ന അറിവ് കേടുള്ള ഏതെങ്കിലും
ആരെങ്കിലും ആളുകളെ മുന്നിൽ പോയി കള്ളാസ്മാകാരെ മുന്നിൽ തലകുനിക്കുന്നവരായി അവരെ കൊണ്ട് മന്ത്രിപ്പിക്കുന്നവരായി ഉമ്മമാരെ നമ്മൾ മാറിക്കൂടാ. നമ്മളെ വിഷമങ്ങൾ മുഴുവനും സമർപ്പിക്കാൻ പറ്റിയ നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതങ്ങളിലേക്ക് ശുപാർശ ചെയ്തതിന്റെ മനസ്സ് നബിതങ്ങളിലേക്ക് മടക്കിക്കൂ. സ്വലാത്തിനെ അധികരിപ്പിച്ചു. എന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അഷറ അവന്റെ പേരിൽ 10 ഗുണങ്ങൾ കിട്ടാൻ അത് നല്ലതാണ്. പോരാ 10 തുതി ദോഷങ്ങൾ പൊറുക്കാനും അത് നല്ലതാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ റബ്ബേ ആ നിലക്ക് നിന്റെ അടുക്കൽ മക്ബൂലാകുന്ന ഒരു സദസ്സായി ഞങ്ങളെ ഈ സദസ്സിനെയും നീ മാറ്റി തരണം റഹ്മാനേ. മഹാനങ്ങ തങ്ങളവറുകൾക്കടക്കം ഞങ്ങളെ എല്ലാ സയ്യിദന്മാർക്കും ഞങ്ങളെ നേതാക്കൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന സർവാലിമീകൾക്കും മഹാനായ സുൽത്താനുൽ ഉലമയടക്കും മഹാനായ സുലൈമാൻ ഉസ്താദ് അടക്കം ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന സർവ പണ്ഡിതന്മാർക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരെ തണലിലായി നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും പാവപ്പെട്ട മുതല്ലിമീങ്ങളായ ഞങ്ങൾക്കും നിന്റെ റഹ്മത്ത് കൊണ്ട് തന്നനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളോട് വിട പറഞ്ഞു പോയ താജുൽ ഉലമയടക്കം ഇന്ന് വഫാത്തായി പോയ മഹാനായ ഉസ്താദ് അവരുകളടക്കം എല്ലാ ഞങ്ങളെ നേതാക്കളുടെയും ദർജന നീ ഉയർത്തണേ അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين. ഈമാനുൽ മുഅ്മിനീങ്ങളെ വാല് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നന്നാകണമെന്ന് വിചാരിച്ചു വന്നതല്ല ഞാൻ. നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. വാല് പറഞ്ഞിട്ട് ഒരു കാലത്തേതായാലും നന്നാകുമെന്ന പ്രതീക്ഷയിലാണ് മൈക്കുകളെ മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങളെപ്പോഴും നന്നാകാൻ വേണ്ടി ദുആകളും മഹാനായ തങ്ങളവരോടൊക്കെ എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നു പോയെങ്കിൽ ഞാനൊരു മുതാല്ലിമാണെന്ന് നിലയ്ക്ക് നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെടണമെന്ന വസിയത്തോടെ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.